الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ولا شبيه له ولا نظير له ولا مثيل له ونشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله وحبيبه وخليله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وسلم على سيدنا محمد وعلى آله وأهل بيته وأصحابه وأحبابه وأزواجه وأولاده وذرياته وبناته أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف صدق الله صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم اللهم بارك لنا في ثمارنا وفي صاعنا وفي مدنا اللهم إن إبراهيم دعاك لمكة وإني أدعوك للمدينة بمثل ما دعاك به ومثله معه أو كما قال سيدنا وحبيبنا وشفيعنا محمد صلى الله عليه وعلى آله وأهل بيته ومن تبعهم بإحسان إلى يوم الدين أما بعد
يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بارك نصيحتنا وانفع بها كلنا دنيا وأخرانا يا ربي هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا حسنى لنا مددا علما لنا سندا. സ്നേഹവും ബഹുമാനവും ആദരവും പറഞ്ഞ ആരുടെയും പേര് നോക്കി വായിക്കാൻ എനിക്കറിയില്ല, കാരണം കന്നഡ ഭാഷയിലെ നോട്ടീസ്. അപ്പോ വേദിയിൽ ദുആക്ക് നേതൃത്വം നൽകിയ ആദരണീയനും ബഹുമാന്യനുമായ സയ്യിദ്, നമ്മുടെ യോഗത്തിന്റെ ബഹുമാന്യനായ അധ്യക്ഷൻ മഹല്ല് ഖതീബ്, സ്വാഗത പ്രഭാഷണം നടത്തിയ ബഹുമാന്യനായ സദർ ഉസ്താദ്, മറ്റ് വേദിയിൽ ഇരിക്കുന്ന മഹല്ലിന്റെ പരിപാലന സമിതി ഭാരവാഹികൾ, മുൻ മഹല്ല് പ്രസിഡന്റ് അടക്കമുള്ള ഉമറാക്കൽ, ഈ അനുഗ്രഹീത സദസ്സിൽ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, പ്രിയപ്പെട്ട ഇസ്ലാമിന്റെ കർമ്മോത്സുകരും കർമ്മധീരരുമായ യുവ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഇരുത്തത്ത് സ്വീകരിക്കുമാറാവട്ടെ. നാളെ ഇതുപോലെ അവന്റെ സ്വർഗത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയും നമ്മുടെ ബന്ധപ്പെട്ടവരുടെയും നമ്മുടെ അഭിവന്ദ്യരായ ഗുരുനാഥന്മാരുടെയും നാം സ്നേഹിക്കുന്നവരുടെയും നമ്മെ സ്നേഹിക്കുന്നവരുടെയും ഈ ലോകത്തും പരലോകത്തും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സർവ സന്തോഷവും സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ വർഷം പെട്ടെന്നൊരു വർഷം പോയത് എനിക്ക് തന്നെ അത്ഭുതം തോന്നുകയാണ്. കഴിഞ്ഞ വർഷം ആദരണീയനായ ഏഴിമല സഫ്വാൻ തങ്ങളുടെ ദുആക്ക് തൊട്ടു മുമ്പ് ഇതുപോലെ നിങ്ങളുമായി 2 മണിക്കൂർ പ്രഭാഷണം നടത്തുവാനുള്ള ഒരു അവസരം ലഭിച്ചു. അതിന്റെ പേരിലാണ് ഈ വർഷവും ഇതിന്റെ ബന്ധപ്പെട്ടവർ സമാപനത്തിന് എന്നെ ക്ഷണിച്ചതാണെങ്കിലും, പക്ഷേ അന്ന് മറ്റൊരു പരിപാടി ഏറ്റിരിക്കുന്നത് കൊണ്ട് ഒഴിവുള്ള ഒരു ദിവസം ഇന്ന് ഞാൻ കൊടുത്തു. അൽഹംദുലില്ലാഹ്, എനിക്ക് ആമുഖമായി പറയുവാനുള്ളത് ആ പുറത്തൊക്കെ നിൽക്കുന്ന സഹോദരങ്ങൾ, ഇനി വളരെ കുറഞ്ഞ കസേര ഒഴിഞ്ഞു കിടപ്പുണ്ട്. നിങ്ങൾ ഇവിടെ വന്നിരുന്നാൽ അത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമായ അല്ലാഹു അഭയം നൽകി എന്ന് പരിചയപ്പെടുത്തിയ ഒരു വിഭാഗത്തിൽ നിങ്ങൾക്ക് ഉൾപ്പെടാൻ കഴിയും. നബിതങ്ങൾ മദീനത്തു നബവിയിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോ 3 പേര് ആ സദസ്സിൽ കടന്നു വന്നു. അതിൽ ഇതുപോലെ ഒരു ചെറിയ ഇരിപ്പിടം കിട്ടിയപ്പോൾ അതിൽ ഒരാള് പെട്ടെന്ന് വന്ന് അവിടെ ഇരുന്നു. രണ്ടാമത്തെ ആള് ഇപ്പൊ പുറകില് നിൽക്കുന്നത് പോലെ മാറി നിന്നു.
മൂന്നാമത്തെ ആള് ഇരിക്കാനോ പുറകിലെങ്കിലും ഒന്ന് മാറി നിൽക്കാനോ മനസ്സില്ലാതെ അയാളെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ചു. ഇത് കണ്ട് ഹബീബായ നബി തങ്ങൾ മുന്നിലിരിക്കുന്ന സഹാബത്തിനോട് പറഞ്ഞത്, ഈ മൂന്ന് പേരെയും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ആദ്യത്തെ ആള് അള്ളാഹുവിലേക്ക് അഭയം പ്രാപിച്ചു, അല്ലാഹ് അവന് അഭയം കൊടുത്തിരിക്കുകയാണ്. ഇവിടെ സ്വാഗത പ്രഭാഷണം നടത്തിയപ്പോ സദർ ഉസ്താദ് പറഞ്ഞതുപോലെ, ഇത് സ്വർഗത്തിന്റെ ഒരു പൂന്തോപ്പിലാണ് ഇപ്പൊ നിങ്ങളും ഞാനും ഉള്ളത്. ഞാൻ ഇപ്പൊ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോ മരിച്ചുപോയാൽ, നിങ്ങൾ ഈ പ്രസംഗത്തിനിടയിൽ മരണപ്പെട്ടു പോയാൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടു. രണ്ടാമത്തെ ആള് മാറി നിന്ന ആളിനെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞു, അവൻ അള്ളാന്റെ വിഷയത്തില് ഭയങ്കര ലജ്ജയാണ്, അല്ലാഹ് അവന്റെ വിഷയത്തിലും ലജ്ജിക്കുകയാണ്. മൂന്നാമത്തെ ആളിനെ സംബന്ധിച്ചു പറഞ്ഞു, അവൻ അല്ലാഹുവിനെ ഒഴിവാക്കി, അതുകൊണ്ട് അല്ലാഹുവും അവനെ ഒഴിവാക്കി. ഇതിൽ ഏത് വിഭാഗത്തിന് വേണമെന്ന് നിങ്ങൾ ചിന്തിക്കണം. എന്നതിന് ശേഷം ഒന്നുകിൽ റബ്ബിന്റെ അഭയം വേണമെങ്കിൽ നമുക്ക് ഇവിടെ കസേരയിലിരിക്കാം, അല്ലാഹു നമ്മുടെ വിഷയത്തിൽ ലജ്ജിക്കണമെങ്കിൽ പുറകിൽ നിൽക്കാം, അല്ലാഹ് നമ്മളെ ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ലത് തിരഞ്ഞെടുക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ സയ്യിദുന ഇബ്രാഹിം ബിൻ അദ്ഹമുൽ ഖുറാസാനി റളിയല്ലാഹു തആല അൻഹു, സയ്യിദു സാഹിദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയ മഹാനാണ്. അദ്ദേഹത്തിന്റെ അധികാരവും അദ്ദേഹത്തിന്റെ ചെങ്കോലും അദ്ദേഹത്തിന്റെ രാജകീയ പ്രൗഢിയും പദവിയും ഒക്കെ ഒരു സമയം ഒഴിവാക്കിയിട്ട് പടച്ച തമ്പുരാനെ കണ്ടെത്തുവാനും ഏകനായ അള്ളാഹുവിന് സർവതും സമർപ്പിക്കുവാനുള്ള സമർപ്പണ അർപ്പണ ബോധത്തോടുകൂടി ഇറങ്ങി തിരിച്ച ഒരു വലിയ സാഹിദാണ്, ഒരു വലിയ പരിത്യാഗിയാണ്, ഒരു വലിയ ആത്മജ്ഞാനിയാണ്, ഒരു വലിയ സാത്വികനാണ്, ഒരു വലിയ വിശുദ്ധനാണ്. അദ്ദേഹത്തിന്റെ കഥ പറയുന്നത്, ഒരു ദിവസം അദ്ദേഹം പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് പുറപ്പെടാൻ തീരുമാനിച്ചു. നമുക്കറിയാം, ഒരാൾ ഹജ്ജിന് പോകുന്നു എന്നറിഞ്ഞാൽ അദ്ദേഹത്തോട് ഇഷ്ടമുള്ളവരും അദ്ദേഹത്തോട് താല്പര്യമുള്ളവരും ഒക്കെ അദ്ദേഹത്തോടൊപ്പം പോകാമെന്ന് ആഗ്രഹിക്കുന്നത് ഇന്നുമുണ്ട്, എന്നുമുണ്ട്, അന്നുമുണ്ട്. അങ്ങനെ അദ്ദേഹത്തോടൊപ്പം കുറെ ആളുകൾ കൂടിയിട്ട് പറഞ്ഞു, നമുക്കെന്നാൽ ഒരു റാഹത്തായ ഒരു സംഘമായിട്ട് യാത്ര പോകാം. അങ്ങനെ മഹാനായ ഇബ്രാഹിം ബിൻ അദ്ഹമുൽ ഖുറാസാനി റഹ്മത്തുള്ളാഹി അലൈഹിയോടൊപ്പം ആളുകൾ ഹജ്ജിന് വേണ്ടി ഇഹ്റാം കെട്ടി യാത്ര തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം വിളിച്ചു നിർത്തിയിട്ട് ഒരു അഭിപ്രായം പറഞ്ഞു. നിങ്ങൾ നിങ്ങൾ ഇഹ്റാമിലാണ്, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ അത് അല്ലാഹുവിന് വേണ്ടി മാത്രമാകണം. നിങ്ങൾക്കിനി എന്തെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ അതും അല്ലാഹുവിന് വേണ്ടിയാകണം. അവര് സമ്മതിച്ചു, യാത്ര ആരംഭിച്ചു. മഹാനായ ഇബ്രാഹിം ബിൻ അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി അവരെയും കൊണ്ട് പരിശുദ്ധമായ മത്താഫിലേക്ക് ഇറങ്ങി. കഅബാലയം തന്റെ മുമ്പിലുണ്ട്. ആ സമയത്ത് മത്താഫ് നിറയെ ആളുകൾ തവാഫ് ചെയ്യുന്നുണ്ട്. ഒരു സ്ഥലത്ത് ആളുകൾ തിക്കും തിരക്കും കൂട്ടുന്നുണ്ട്. എല്ലാവരും ഏതോ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അവിടെ പരിശുദ്ധമായ കഅബ ശരീഫ് അല്ലാതെ വേറെ ഏത് ലക്ഷ്യസ്ഥാനം? അവിടെ കൂടി ആളുകൾ എന്താണ് ഈ നോക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ചെല്ലുമ്പോ ഖുറാസാനിൽ നിന്ന് വന്ന ഒരു ഹജ്ജിന്റെ യാത്രാ സംഘത്തോടൊപ്പം വന്ന ഒരു ചെറിയ ബാലൻ, കാണാൻ നല്ല മൊഞ്ചുള്ള കുട്ടി, നല്ല സൗന്ദര്യം. ആ കുഞ്ഞു ശരീരത്തിൽ ആളുകളുടെ കണ്ണുകൾ പലതും ആ കുഞ്ഞിലേക്ക് ഇങ്ങനെ നോക്കി അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. നല്ല ഓമനത്വം തുളുമ്പുന്ന ഒരു മകൻ. എല്ലാവരും ഇങ്ങനെ നോക്കി നിന്നു. തങ്ങളും മത്താഫിലാണോ എന്ന് പലരും മറന്നുപോയി. തങ്ങൾ എത്ര ചുറ്റു ചുറ്റി എന്നത് പോലും മറന്നുപോയി. ആ ഒരു അവസ്ഥയിൽ എല്ലാ ആളുകളെയും ഫിത്നയിലാക്കിയ ആ ഒരു കുട്ടി, എല്ലാവരും നോക്കി നിൽക്കുമ്പോ മഹാനായ ഇബ്രാഹിം ബിൻ അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൂടെ വന്ന സംഘത്തിലുള്ള ആളുകൾ നോക്കുമ്പോണ്ട്
മഹാനായ ഇബ്രാഹിമിന് അദ്ദേഹം റഹ്മത്തുള്ളാഹി അലൈഹിം ആ കുട്ടിയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ചോദിച്ചു, മഹാനവറുകളെ, നിങ്ങളല്ലേ പറഞ്ഞത് നോട്ടവും സംസാരവും അള്ളാഹുവിന് വേണ്ടിയാകണമെന്ന്? നിങ്ങൾ എന്തു പറ്റി? നിങ്ങൾക്ക് എന്തായി നോക്കി നിൽക്കുന്നത്? ഈ ജനങ്ങളെ മൊത്തത്തിൽ ഫിത്നയാക്കിയ കുട്ടിയല്ലേ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ നോക്കി നിൽക്കുന്നതെന്ന് ചോദിച്ചു. ആ സമയത്ത് ഇബ്രാഹിമിന് അദ്ദേഹം റഹ്മത്തുള്ളാഹി അലൈഹി രണ്ട് കവിൽത്തടങ്ങൾ കണ്ണുനീരിന്റെ ചാലുകൾ ഒഴുകി. മഹാനവറുകൾ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. ആളുകൾ ചോദിച്ചു, എന്താ പറ്റിയത്? അദ്ദേഹം പറഞ്ഞു, ഹാദാ വലദി വഹാഉലാഇ ഖദമി, ഈ നിൽക്കുന്ന കുട്ടി അത് എന്റെ പൊന്നു മോനാണ്. കൂട്ടത്തിൽ നിൽക്കുന്നവരൊക്കെയും എന്റെ അധികാരത്തിന്റെ കീഴിൽ ഞാൻ രാജാവായി വാണരുളുമ്പോൾ എന്റെ സേവകരും ഭൃത്യന്മാരുമായിരുന്ന പട്ടാളക്കാരാണ് ചുറ്റും നിൽക്കുന്നത്. ഇവരെ എല്ലാം ഒഴിവാക്കിയിട്ട് ഹജറത്തുൽ ഖൽഖ എല്ലാം ഒഴിവാക്കിയിട്ട് ഞാൻ എന്റെ പടച്ചവനെ കണ്ടെത്താൻ വന്നതാണ്. അള്ളാഹുവിനെ കണ്ടെത്തുന്നതിന് എന്റെ അധികാരം എനിക്ക് തടസ്സമാണെന്ന് ചിന്തിച്ചപ്പോൾ, എന്റെ കുടുംബം തടസ്സമാണെന്ന് ചിന്തിച്ചപ്പോൾ, എന്റെ മക്കളെനിക്ക് തടസ്സമാണെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ, എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാനെ ഞാൻ കണ്ടെത്താൻ ഇറങ്ങി തിരിച്ചതാണ് ഈ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹമൽ ഖുറാസാനി റഹ്മത്തുള്ളാഹി അലൈഹി. പ്രിയപ്പെട്ടവരെ, സർവ്വതും വിട്ടെറിഞ്ഞ് അല്ലാഹുവിനെ തേടി മരുഭൂമിയിലേക്ക് ഇറങ്ങിയ മനുഷ്യനാണ്, അല്ലാഹുവിനെ തേടി പുറത്തേക്ക് ഇറങ്ങിയ മനുഷ്യനാണ്. നിങ്ങൾക്കറിയുമോ, മഹാനവറകൾ ഒരവസരത്തില് പറഞ്ഞ ഒരു കാര്യമാണ് എന്നെ കേൾക്കാൻ വേണ്ടി കർണാടകയിലെ മംഗലാപുരത്തെ കുക്കാജ എന്ന പ്രദേശത്ത് എന്നെ രണ്ടാമത്തെ വർഷം ശ്രമിക്കാൻ വേണ്ടിയിട്ട് എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട്, സഹോദരിമാരോട്, ഇന്നത്തെ ദിവസത്തിൽ എനിക്ക് പങ്കുവെക്കാനുള്ളത് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ച് അദ്ഖിയ എന്ന ഗ്രന്ഥത്തിലെ വന്ന ഒരു പ്രവിശാലമായ വിഷയത്തിനെ സംബന്ധിച്ചാണ്. മഹാനവറുകളെ ലബനാന പർവ്വതത്തിന്റെ മുകളിൽ പലപ്പോഴും ധ്യാനനിമഗ്നനായിരിക്കാൻ വേണ്ടി പോകുമായിരുന്നത്രേ. എല്ലാ സൃഷ്ടികളിൽ നിന്ന് വിട്ടുമാറിയിട്ട് ഭൗതിക താല്പര്യങ്ങളിൽ നിന്ന്, ഭൗതിക ചിന്തകളിൽ നിന്ന് വിട്ടുമാറിയിട്ട് ലബനാന പർവ്വതത്തിന്റെ മുകളിൽ കയറിയിട്ട് ഏകനായ അല്ലാ, സർവാധിപതിയായ അല്ലാ, സർവജ്ഞനായ അല്ലാ, സർവലോക സൃഷ്ടിസ്ഥിര സംഹാരകർത്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ പടച്ച തമ്പുരാനെ ഓർത്തോർത്തിരിക്കാൻ വേണ്ടി ദിക്കറിന് വേണ്ടിയിട്ട് പർവ്വതത്തിലേക്ക് അഭയം പ്രാപിച്ച പർവ്വതത്തിൽ കഴിഞ്ഞുകൂടുന്നതിനിടയിൽ ഇബ്രാഹിം അദ്ദേഹം റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഞാനവിടെ പർവ്വതത്തിലെ നിരവധി മഹാന്മാരോടൊത്ത് ഇരുന്നിട്ടുണ്ട്, അവരോടൊത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അവരെനിക്ക് തർബിയത്ത് തന്നിട്ടുണ്ട്, അവരുമായിട്ട് ഞാൻ വല്ലാത്ത തൗഹീദിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ ആ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവിടെ ഇരിക്കുന്ന അള്ളാഹുവിന്റെ ഹാരിഫീങ്ങളായ ഔലിയാക്കളായ ഒരു സംഘം ആളുകൾ എന്നെ വിളിച്ചിട്ട് പറയുന്നു, യാ ഇബ്രാഹിമേ, നീ തിരികെ നാട്ടിലേക്ക് പോകുമ്പോ ദുനിയാവിന്റെ പൂജകരായ ജനങ്ങളോട് നീ നാലുപദേശങ്ങൾ കൊടുക്കണേ, നാലുപദേശങ്ങൾ അവർക്ക് നീ കൊടുക്കണേ ഇബ്രാഹിമേ. ദുനിയാവിന്റെ പൂജകരായ പണത്തിന്റെ പിന്നാലെ പാഞ്ഞു പോകുന്ന, പണത്തിന്റെ പിന്നാലെ പാഞ്ഞു പോകുന്ന, ദുനിയാവിന്റെ പിന്നാലെ പാഞ്ഞു പോകുന്ന ഏത് ദുനിയാവാണ്? ആ ദുനിയാ കുല്ലുഹാ ജിഫാ, ദുനിയാവ് ശവമാണ്. ദുനിയാവിന്റെ പിന്നാലെ പരക്കം പായുന്നവനും നായയാണെന്ന് പഠിപ്പിക്കപ്പെട്ടവരല്ലേ നമ്മൾ? ഈ ദുനിയാവിന്റെ പ്രിയപ്പെട്ടവരെ, ശവമാണ്, ഈ ദുനിയാവ് വേണ്ടാത്തതാ, ഈ ദുനിയാവ് വേണ്ടെന്ന് വെച്ച മഹാന്മാരില്ലേ? ഈ ദുനിയാവിനോട് വെറുപ്പ് തോന്നിയ, അറപ്പ് തോന്നിയ ആളുകളില്ലേ? ആ ദുനിയാവിന്റെ പൂജകരാണ് ഞാനും നിങ്ങളുമെങ്കിൽ ഈ ദുനിയാ പൂജകരോട് നിങ്ങൾ നാലുപദേശം കൊടുക്കണേ എന്ന് പറഞ്ഞ് ഇബ്രാഹിം ഇബ്നു അദ്ഹമൽ ഖുറാസാനി തങ്ങളെ പറഞ്ഞു വിട്ടതാരാണ് സാത്വികരായ ആരിഫീങ്ങളാ? ഏതാണ് നാലുപദേശം എന്നറിയോ? ആ നാലുപദേശം എന്റെ പ്രിയപ്പെട്ടവരോട് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്ത് പിരിയുക.
കൊടുക്കുകയാ. അല്ലാഹു നമ്മുടെ ജീവിതം ധന്യമാക്കട്ടെ, അല്ലാഹു നമ്മുടെ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കറിയോ ആ നാലുപദേശങ്ങൾ ആരൊരാള് സ്വീകരിക്കാൻ പ്രതിജ്ഞയെടുക്കുന്നുണ്ടോ എന്ന് കേൾക്കാൻ വേണ്ടി വന്ന നൂറുകണക്കിന് സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മതബോധമുള്ള ദീനീ ബോധമുള്ള പ്രിയപ്പെട്ട മുസ്ലിം സഹോദരാ, ഈ നാലുപദേശങ്ങൾ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണോ? ഈ നാലുപദേശങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാണോ? എന്നാല് തീർച്ച നമ്മൾ ആഖിറത്തിന്റെ മക്കളായി മാറുന്നതാ. ദുനിയാവിൽ നിന്ന് പടിയിറങ്ങിയിട്ട് ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞ് അല്ലാഹുവിന്റെ പരലോകത്തേക്ക് നമ്മൾ പോകേണ്ടവരല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊന്ന് മാറി ചിന്തിച്ചൂടെ. കാലം ലോകാവസാനത്തിനടുത്ത് എത്തിയിരിക്കുകയാ, ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ പലതും വന്നിരിക്കുകയാ. മഹദി ഇമാം വരണം, ദജ്ജാല് വരണം, യജൂജ് മജൂജ് വരണം, ദാബത്തുല്ലറുദ് വരണം, പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കണം, ഇത് കഴിഞ്ഞാൽ വേറെ ചെറിയ അടയാളങ്ങളൊക്കെ വന്നിട്ടില്ലേ? എല്ലാ അടയാളങ്ങളും, ചെറിയ ചെറിയ അടയാളങ്ങളൊക്കെ വന്നിരിക്കുകയാ. അതുകൊണ്ട് ലോകാവസാനത്തിനോട് അടുത്ത് നിൽക്കുന്ന ഈ സമയത്ത് ഇനിയെങ്കിലും എന്റെ കർണാടകക്കാരാ, നമുക്കൊന്ന് നന്നായിക്കൂടെ. അല്ലാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകട്ടെ. ദുനിയാവിനോട് നമുക്ക് വിട പറയാ, ദുനിയാവിനോട് നമുക്ക് പടിയിറങ്ങാ, നമുക്ക് സലാം ചൊല്ലാ, എന്നിട്ട് ആഖിറത്തിന് നമുക്ക് പ്രാമുഖ്യം കൊടുക്കാ, ആഖിറത്തിന് നമുക്ക് പ്രാമുഖ്യം കൊടുക്കാ. അതിന് നാലുപദേശങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളണേ. ഒന്നാമതാകട്ടെ, മഹാനായ ഇബ്രാഹിം തങ്ങൾ പറയുകയാണ്, മയ്യക്കുസുറുൽ അഖില ലാ യജിദു ലിൽ ഇബാദത്തിൽ ദാ. സഹോദരങ്ങളെ, മഹാനവറുകളോട് കൊടുത്ത ഉപദേശം ലോകത്തിന് സമ്മാനിക്കുകയാ. ഈ ദുനിയാവിന്റെ പൂജകരോട് പറയാം, നാലുപദേശങ്ങൾ കൊടുത്തതിൽ ഒന്നാമത്തെ ഉപദേശം ഏതെന്ന് അറിയോ? മയ്യക്കുസുറുൽ അഖില ലാ യജിദു ലിൽ ഇബാദത്തിൽ ദാ. ആരുടെ തീറ്റ അധികരിക്കുന്നുണ്ടോ, ആര് അമിതമായി ഭക്ഷണം കഴിക്കുന്നുണ്ടോ, ലായ അവന്റെ ആരാധനകളിൽ അവന് സുഖം കണ്ടെത്താൻ കഴിയില്ലത്രേ. അവന്റെ ഇബാദത്തിൽ അവന് ലഹരി കിട്ടൂല. ആരൊരാള് ഭക്ഷണം അധികരിപ്പിക്കുന്നുണ്ടോ, അവന്റെ ആരാധനയിൽ അവന് ലഹരി കണ്ടെത്താൻ കഴിയൂല. ആരാധന ഒരു ലഹരിയാണ് ചെറുപ്പക്കാരാ, ആരാധന ഒരു ലഹരിയാണ് പൊന്നുമോനെ പൊന്നുമോളെ. തസവ്വുഫിന്റെ ഉലമാക്കള് പറഞ്ഞത് എന്തെന്നറിയോ? സൂഫിയാക്കളായ പണ്ഡിതന്മാരുടെ അഭിപ്രായം നിങ്ങൾക്കറിയോ? കള്ളു കുടിക്കുന്നവന് കള്ളു ഷാപ്പിൽ പോകുമ്പോൾ, വ്യഭിചാരി വ്യഭിചാരശാലയിൽ പോകുമ്പോ അവന് കിട്ടുന്ന സുഖത്തെക്കാൾ എത്രയോ വലിയ സുഖമാണ്. മാമരം കോച്ചുന്ന തണുപ്പത്ത് ഐസ് വെള്ളമെടുത്ത് ഒളിവെടുത്ത് രണ്ടര കഴിഞ്ഞ് ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുമ്പോ എന്ന് മഹാന്മാരെ പറഞ്ഞത് ഇബാദത്തിന്റെ ലദ്ദത്ത് അവർക്ക് കിട്ടിയത് കൊണ്ടാ, ഇബാദത്തിന്റെ സുഖം അവർക്ക് ലഭിച്ചത് കൊണ്ടാ. നമസ്കാരം ഒരു സുഖമാണ് ചെറുപ്പക്കാരാ, സ്വലാത്തൊരു ലഹരിയാണ് പെങ്ങളെ, ഒരു ലഹരിയാണ് സഹോദരാ. അത് നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞാല് മാത്രമേ അതിന്റെ സുഖം നമുക്ക് കണ്ടെത്താൻ കഴിയൂ. പക്ഷേ ഇബ്രാഹിമിൻ അധികം റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ആരുടെ ഭക്ഷണം അധികരിക്കുന്നുണ്ടോ, ലാ യജിദു ലിൽ ഇബാദത്തിൽ ദാ, അവന്റെ ആരാധനകളിൽ അവന് സുഖം കണ്ടെത്താൻ കഴിയില്ലെന്നാണ്. വിശാലമായി പറയാൻ നമുക്ക് സമയക്കുറവുണ്ട്, എങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ ഞാനൊന്ന് വിശദീകരിക്കുകയാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തിയത് അള്ളാഹുവിന്റെ സ്വർഗത്തിലെ ആദ്യത്തെ അനുഗ്രഹം ഏതായിരുന്നു? ഭക്ഷണം ധാരാളം കഴിച്ചാൽ അവൻ എന്തുണ്ടാവൂല? സുഖമുണ്ടാവൂല. എന്തായിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഞാൻ പറയാം, ഏറ്റവും നല്ല രുചികരമായ ഭക്ഷണം കഴിക്കുന്ന ഒരു സമൂഹം നമ്മളാണ്, അല്ലെന്ന് പറയാൻ പറ്റുമോ? മുസ്ലിം സമൂഹമാണ് ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത്, ഏറ്റവും നല്ല ഭക്ഷണം, രുചികരമായ വർണ്ണക്കൂട്ടുകളുള്ള നിറക്കൂട്ടുകളുള്ള ഭക്ഷണം കഴിക്കുന്നത് നമ്മളാണ്, മുസ്ലിം സമൂഹമാണ്. നമ്മൾ ഏറ്റവും രുചികരമായ ഭക്ഷണം, ഒരുപാടൊന്നും കഴിക്കണമെന്നില്ല, കുറച്ചാണെങ്കിലും അത് രുചികരമായ ഭക്ഷണം കഴിച്ച് ശീലിച്ചിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. കഴിക്കുന്നത് കുറച്ചായാൽ ഇബാദത്തിന് സുഖമുണ്ടാകുമെന്ന് അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്കറിയാം, നമ്മുടെ നമസ്കാരങ്ങളിൽ ഏറ്റവും പ്രയാസമുള്ള നമസ്കാരം ഏതാണ്? ഏറ്റവും പ്രയാസമുള്ള നമസ്കാരം ഏതാണ്?
ആ നമസ്കാരമാണ് ഏതെങ്കിലും കിതാബിൽ ചുരുക്കി കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഇപ്പോഴും ആളുകൾ ഓടുന്നത്. 12 ചുരുക്കി വീണ്ടും അത് 8 കൊണ്ടെത്തി. ഇനിയിപ്പോ അത് അടുത്ത കൊല്ലം എത്ര ആവുമെന്ന് അറിയാൻ പറ്റുന്നില്ല. സുബഹിയൊന്നും വലിയ പ്രയാസമൊന്നും പാർക്കൂല. കാരണം 3 എണീറ്റ് എക്സർസൈസിന് ഓടുന്നവരാ, എക്സർസൈസിന് വേണ്ടി പോകുന്നവരാ. അപ്പൊ അതുകൊണ്ട് സുബഹി ഇപ്പൊ വലിയ കാര്യമൊന്നുമില്ല. തറാവീഹ് നമസ്കാരം എന്തൊരു ഇടങ്ങേറാണ് പലർക്കും. ചോദിക്കുന്നു, നിങ്ങൾക്ക് ചെറിയ സൂറത്ത് ഓതിയാ പോരെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 20 എവിടെന്നാ നിങ്ങൾക്ക് തെളിവ് ചോദിച്ചുകൊണ്ട് നടക്കുക, 8 അല്ലേ 12 അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നടക്കുന്നവർ, എന്റെ പ്രിയപ്പെട്ടവരെ, നോമ്പ് തുറന്നിട്ട് ഭക്ഷണം കഴിച്ച് അതിനുശേഷമുള്ള നമ്മുടെ നിസ്കാരത്തിൽ യാതൊരു സുഖവും നമുക്കില്ല. അതുകൊണ്ട് തന്നെ അള്ളാന്റെ ഹബീബ് ആ നമസ്കാരത്തിനിട്ട പേരെന്താണ്? തറാവീഹ് നമസ്കാരം. ഓരോ ഈ 2 റക്അത്തിന്റെ ഇടയിലും വിശ്രമമാണ് അല്ലേ? സലാം വീട്ടി ഒന്ന് വേണമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് കയ്യും കാലൊക്കെ ഒന്ന് നിവർത്തി വെള്ളം കുടിക്കണമെങ്കിൽ കുടിച്ച് ഒന്ന് റാഹത്തായിട്ട് നിസ്കരിക്കാം. കാരണം നോമ്പ് തുറന്നിട്ട് നിസ്കരിക്കുന്ന നിസ്കാരമാണെന്ന് ഹബീബ് അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ ഇടങ്ങേറാണ്. ഉച്ചക്ക് മുമ്പ് ജോലി നടക്കുവോ ഉച്ചക്ക് ശേഷം ജോലി നടക്കുവോ? സാധാരണ ഒരു തൊഴിലാളി ഈ കിളക്കാനൊക്കെ പോകുന്ന എന്താ പറയാ, ഈ തൂമ്പ ഈ മൺവെട്ടി കൊണ്ട് കിളക്കുന്നതിന് ഇവിടെ എന്താ പറയാ, എന്ത് പണിക്ക് പോകുന്ന പറയണം? ഞങ്ങളെ കിളയ്ക്കാൻ പോവാന്ന് പറയും. ഞങ്ങളവിടെ ഞങ്ങളുടെ തിരുവനന്തപുരത്ത് പറയുന്നതാണ്. ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ പലരും കാണുന്നുണ്ട്, ഓരോരുത്തരുടെയും ജില്ലകളിൽ വ്യത്യസ്തമായി പറയുന്ന നമ്മുടെ ചില ഭാഗങ്ങളിലുള്ള ഭക്ഷണം പോലും ഞങ്ങളുടെ നാടുകളിൽ പച്ചത്തെറിയാണ്. ഇവിടുത്തെ ഭക്ഷണത്തിന്റെ പേര്, പല സ്ഥലങ്ങളിലുള്ള ഭക്ഷണത്തിന്റെ പേര് ഞങ്ങളുടെ നാട്ടില് വലിയ ചീത്ത വാക്കാണ്. ആ ഭക്ഷണത്തിന്റെ പേരെങ്ങാനും അവിടെ ചെന്ന് പറഞ്ഞാൽ അടിച്ചോടിക്കും നമ്മളെ. അതാണ് ചില നാടിന്റെ പ്രത്യേകത. അതുകൊണ്ട് ഞാൻ പറയാണ്, മൺവെട്ടിയും പിക്കാസും കൊണ്ട് പാടത്തും വയലേലകളിലും പണിയെടുക്കാൻ പോകുന്ന ആളുകൾ, അവരുടെ പണി നടക്കുന്നത് ഉച്ച വരെയാണ്. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചാൽ പിന്നെ പണി കുറയും. ആരോഗ്യം യഥാർത്ഥത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഭക്ഷണം കഴിച്ചാലല്ലേ ഏറ്റവും കൂടെ എലർജി വരിക? പക്ഷെ നമ്മുടെ ചിന്ത തെറ്റാണ്. ഭക്ഷണം കഴിച്ചാൽ പിന്നെ മടിയായി, പിന്നെ ക്ഷീണമായി, ഉറക്കമായി, അലസതയായി. അതാണ് സഹോദരങ്ങളെ, നമസ്കാരത്തിന്റെ വിഷയത്തിലും ഇബ്രാഹിം അദ്ദേഹം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതൊരു മനുഷ്യൻ, അവൻ അധികമായി ഭക്ഷണം കഴിച്ചാൽ അവന്റെ ഇബാദത്തിൽ സുഖം കണ്ടെത്താൻ കഴിയൂല. ഞാൻ അതിന് മുമ്പ്, ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. അല്ലാഹു ആദ്യമായി ഒരു മനുഷ്യന് സ്വർഗത്തിൽ കൊടുത്ത അനുഗ്രഹം ഏതാണ് പറയും? സ്വർഗത്തിൽ 2 തോട്ടമുണ്ട്, അതുപോലെ തന്നെ തസ്ലീമുണ്ട്, സൽസബീലുണ്ട്. സ്വർഗത്തില് ഹോർലീങ്ങളുണ്ട്, സ്വർഗത്തില് മുന്തിരിത്തോട്ടമുണ്ട്, സ്വർഗത്തില് അരുവികളുണ്ട്, സ്വർഗത്തില് കള്ളുണ്ട്, സ്വർഗത്തില് എല്ലാം ഉണ്ട്, കസ്തൂരി കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അല്ലാഹു സ്വർഗത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അല്ലാഹു സ്വർഗത്തിൽ ആദ്യമായി ആദനബിക്കും ഹവാ ബിബിക്കും കൊടുത്ത ഒരു പ്രത്യേക പരിഗണന എന്തായിരുന്നു? മനുഷ്യൻ അല്ലാഹു കൊടുത്ത ആദ്യത്തെ നിഅമത്ത് ഭക്ഷണമാണ്. നോക്ക്, അല്ലാഹു പറഞ്ഞത് എന്താണ്? യാ ആദമുസ്കുൻ അൻതാ വസൗജുകൽ ജന്നാ. ഓ ആദം നബിയേ, അങ്ങും അങ്ങയുടെ ഇണയും സ്വർഗത്തിൽ പ്രവേശിക്കുക. അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ. കൈകൊണ്ട് തൊട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ സുഗലോലവ സ്വർഗമുണ്ടല്ലോ. തസ്ലീമിന്റെ നാട്, സൽസബീലിന്റെ നാട്, അനുഗ്രഹീതമായ തേനാറും കള്ളാറും പാലാറും ഒഴുകുന്ന സുന്ദരമായ സ്വർഗമുണ്ടല്ലോ. അനുഗ്രഹീതമായ സ്വർഗമുണ്ടല്ലോ. പടച്ച തമ്പുരാന്റെ തൃപ്തിയുള്ള അല്ലാഹു ഇഷ്ടപ്പെടുന്ന സാലിഹീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിൽ അല്ലാഹു ആദം നബിയെ ഹവ്വാ ബീവിയെ പ്രവേശിപ്പിച്ചതിനു ശേഷം ആദ്യമായിട്ട് അല്ലാഹു അവർക്ക് കൊടുത്ത അനുഗ്രഹം ഏതെന്നറിയോ? സുന്ദരമായി ശയിക്കാനുള്ള കിടക്കയല്ല, അല്ലെങ്കിൽ അവർക്ക് സഞ്ചരിക്കാനുള്ള വാഹനമല്ല, അല്ലെങ്കിൽ കുടിക്കാനുള്ള കള്ളല്ല. അല്ലാഹു ആദം നബിക്ക് ഹവ്വാ ബീവിക്ക് സ്വർഗമുണ്ട്, നിങ്ങളെ താമസിച്ചോ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു ആദ്യം പറഞ്ഞത് ഇഷ്ടം പോലെ
പോലെ തിന്നോ, ഇഷ്ടം പോലെ തിന്നോ, എവിടെന്ന് വേണമെങ്കിലും കഴിച്ചോ. കഴിക്കാനുള്ള തിന്നാനുള്ള ഭക്ഷണം കഴിക്കാനുള്ള വകയാണ് അല്ലാഹു സ്വർഗത്തിൽ ആദ്യം കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, കഴിക്കാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റൂല. എമ്മാല കൂട്ടത്തിൽ ഒന്നുകൂടി നിങ്ങൾ ചേർത്ത് വായിക്കണേ, അല്ലാഹു മനുഷ്യനോട് ആദ്യം നടത്തിയ നിരോധനം ഏതെന്നറിയോ? അല്ലാഹുവിന്റെ ആദ്യത്തെ നിരോധനം ഏതാണ്? ആദ്യമായിട്ട് അല്ലാഹുവിന്റെ നിരോധനം കള്ളു കുടിക്കല്ലേ എന്നല്ല, ആദ്യമായിട്ട് അല്ലാഹുവിന്റെ നിരോധനം പലിശ വാങ്ങല്ലേ എന്നല്ല, അല്ലാഹുവിന്റെ ആദ്യത്തെ നിരോധനം വന്നത് പ്രദൂഷണം പറയല്ലേ, വ്യഭിചരിക്കല്ലേ, നിങ്ങൾ മോശമായി നടക്കല്ലേ എന്നല്ല. അല്ലാഹു മനുഷ്യനോട് ആദ്യം നടത്തിയ നിരോധനമേതാ? വലാ തഖറബാ ഹാദിഹി സജറാ, നിങ്ങൾ ഇന്ന ഭക്ഷണത്തോട് അടുക്കരുതെന്നാ, ഇന്ന വൃക്ഷത്തോട് നിങ്ങൾ അടുക്കരുതെന്നാ, ആ പഴം പറിച്ച് നിങ്ങൾ കഴിക്കരുതെന്നാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ആദ്യമായി അല്ലാഹു തആല കൊടുത്ത നിർദ്ദേശവും കഴിക്കാനുള്ളത്, ആദ്യത്തെ നിരോധനവും ചിലത് കഴിക്കരുതെന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ കഴിക്കുക എന്നുള്ളത് മനുഷ്യനെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. മഹാനായ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസലാം, ജനരഹിതമായ ജനരഹിതമായ ഫലരഹിതമായ ജനശൂന്യമായ ഫലശൂന്യമായ ജലശൂന്യമായ പരിശുദ്ധമായ മക്കയിൽ കൊണ്ടുവന്ന് തന്റെ പ്രിയപ്പെട്ട പ്രാണപ്രേയസിയും ചോര കുഞ്ഞിനെയും ഉപേക്ഷിച്ചു പോകുമ്പോ അവിടെ നിന്നുകൊണ്ട് ഇബ്രാഹിം നബി ദുആ ചെയ്തത് എന്താണെന്നറിയോ? ഇബ്രാഹിം നബി തന്റെ പ്രിയപ്പെട്ട ചോര കുഞ്ഞി ഇസ്മായിലിനെ കൊണ്ടുവന്നാക്കിയത് ഹറമിന്റെ മുറ്റത്ത. അന്ന് പരിശുദ്ധ ഹറം അവിടെയുണ്ട്, മലായിക്കത്തുകൾ നിർമ്മിച്ചതല്ലേ കഅബ ശരീഫ്, അതിനെ പുനർനിർമ്മാണം നടത്തിയതല്ലേ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. അവിടെ കൊണ്ടുവന്ന് ചോര കുഞ്ഞിനെയും തന്റെ പ്രാണപ്രേയസിയെയും അവിടെ നിലത്താക്കിയിട്ട് അവിടെ യാതൊരു ഭക്ഷണവുമില്ല, അവിടെ വെള്ളമില്ല, അവിടെ യാതൊരു സൗകര്യങ്ങളുമില്ല, ഒരാള് തുണക്കില്ല. പക്ഷെ അവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് മഹാനായ ഇബ്രാഹിം നബി അവിടെ നിന്ന് പടിയിറങ്ങുമ്പോ ഇബ്രാഹിം നബി അല്ലാഹുവിനോട് ദുആ ചെയ്തത് എന്താണ്? അല്ലാഹുവേ, വന്യമൃഗങ്ങളിൽ നിന്ന് എന്റെ പൊന്നുമോനെ കാക്കണേ. അല്ലാ അങ്ങനെ ദുആ ചെയ്തില്ല. പടച്ചവനെ, എന്റെ ഭാര്യ പ്രസവം കഴിഞ്ഞവളാണ്, അവൾക്ക് സുരക്ഷയ്ക്ക് വേണ്ടി അവളെ സംരക്ഷിക്കാൻ ആരെങ്കിലും നീ ഏർപ്പാട് ചെയ്യണേ എന്ന് ഇബ്രാഹിം നബി ദുആ ചെയ്തില്ല. ഇബ്രാഹിം നബി അവിടെ നിന്ന് ദുആ ചെയ്തത് അല്ലാഹുവേ, കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കണേ അല്ലാ, കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കണേ അല്ലാ. ഇബ്രാഹിം നബി ചോരക്കുന്നിനെയും പ്രിയപ്പെട്ടവളെയും തരിച്ചാക്കിയിട്ട് പോകുമ്പോ അവിടെ ദുആ ചെയ്തത് റബ്ബനാ ഇന്നി അസ്കന്തു മിൻ ദുറ്റിയതി ബിവാദ് ഗൈരി സറഇൻ ഇൻദ ബൈതികൽ മുഹറ റബ്ബനാ ليقيم الصلاة فاجعل أفئدة من الناس تهوي إليه وارزقهم من الثمرات അല്ലാഹുവേ, തിന്നാൻ എന്തെങ്കിലും എത്തിച്ചു കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തിട്ട് ഇബ്രാഹിം നബി അവിടെ നിന്ന് പടിയിറങ്ങിയെങ്കിൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക വിട്ട് മദീനത്ത് ഹിജ്റ വന്ന് പലായനം ചെയ്ത് മദീനത്ത് എത്തിയപ്പോ മദീനയ്ക്ക് വേണ്ടി ദുആ ചെയ്തത് എന്താണെന്നറിയോ? മദീനയ്ക്ക് വേണ്ടി ദുആ ചെയ്തത് എന്താണ്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സഇനാ വ മുദ്ദിനാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സിമാരിനാ, ഇവിടത്തെ ഫലവർഗ്ഗങ്ങളിലെ ബറക്കത്ത് താ അല്ലാ, ഇവിടത്തെ മുദ്ദിലും സായിലും അത് അളവ് പാത്രങ്ങളുടെ പേരാണ്, അതിലൊക്കെ നീ ബറക്കത്ത് തരണേ അല്ലാ. എന്നിട്ട് മഹാനവറുകൾ, മഹാനായ നബിതങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഇന്ന ഇബ്രാഹിമ ദാഖലി മക്ക, അടച്ചവനെ എന്റെ പ്രവിതാ മകനായ ഇബ്രാഹിം നബി മക്കയ്ക്ക് വേണ്ടി ദുആ ചെയ്തു, എന്താണ് വർസുഖുഹും മിന തമറാത്തി എന്ന് മക്കയ്ക്ക് വേണ്ടി ദുആ ചെയ്തു, ആ മക്ക മുക്കറമയ്ക്ക് വേണ്ടി എന്റെ പദാവ് ദുആ ചെയ്തത്, അല്ലാഹുവേ ഞാൻ മദീനയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഈ മദീനയിൽ നീ ഫലവർഗ്ഗങ്ങൾ താ അല്ലാ, ഇവിടെ പട്ടിണിയാക്കല്ല റബ്ബേ, ഇവിടെ പട്ടിണി തരല്ല റബ്ബേ, ഇവിടത്തെ മുത്തിലും സായിലും സിമാറിലും ഒക്കെ നീ ബറക്കത്ത് തരണേ തമ്പുരാനെ. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകൻ ഒന്നുകൂടി ചോദിച്ചു, എന്തെന്നറിയോ? എന്റെ പിതാമകൻ ഇബ്രാഹിം നബി മക്കത്തുൽ മുക്കറമയ്ക്ക് വേണ്ടി ചോദിച്ചതിന്റെ ഇരട്ടി ഞാൻ ഇവിടത്തേക്ക് ചോദിക്കുന്നു. അല്ലാ ഉമിസ്ലിഹി മഹോ, ഇബ്രാഹിം നബി മക്കക്ക് മക്ക മുക്കറമയിൽ ചോദിച്ചതിന്റെ ഇരട്ടി ഞാൻ ഇവിടെ ചോദിക്കുന്നു. അല്ലാ സഹോദരങ്ങളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ നാട് അണ്ടിപ്പരിപ്പ് കയറ്റി വിടുന്നത് അല്ലേ? സൗദിയിൽ അണ്ടിപ്പരിപ്പ് കയറ്റി വിടുന്നത്? പ്രിയപ്പെട്ടവരെ, കേരള
കേരളത്തിന്റെ കൊല്ലം ജില്ലയിൽ നിന്നാണ്. ഇവിടം നാട് മാമ്പഴം കയറ്റി അയക്കുന്നത് പാലക്കാട് ജില്ലയുടെ പൊള്ളാച്ചിയിൽ നിന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാം ഇവിടെ നിന്നാണ് കയറ്റി അയക്കുന്നത്. പക്ഷെ എല്ലാവരും ക്വാളിറ്റി ഉള്ളത് വാങ്ങിക്കൊണ്ട് വരുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ? ചിന്തിച്ചു നോക്ക്, കാരണം എന്താ? ഇവിടെ കേരളത്തിന്റെ ഭക്ഷണം കിട്ടൂലല്ലോ. കേരളീയ ഭക്ഷണം കിട്ടണമെങ്കിൽ കേരളത്തിൽ പോകണ്ടേ? ഇവിടെ കന്നഡയിലെ ഭക്ഷണം കർണാടകയിലെ ഭക്ഷണമല്ലേ കിട്ടുന്നത്? തമിഴ്നാട്ടിൽ പോയാൽ തമിഴ്നാട്ടിലെ ഭക്ഷണമല്ലേ കിട്ടുന്നത്? അങ്ങ് ഏതെങ്കിലും ഒരു മഹാരാഷ്ട്രയിലോ മറ്റേതെങ്കിലും ഒരു പ്രത്യേക സ്റ്റേറ്റിൽ പോയാൽ അവിടുത്തെ ഭക്ഷണമല്ലേ കിട്ടുക? പക്ഷെ എല്ലാ ഭക്ഷണങ്ങളും കിട്ടുന്നത് എവിടെയാണ്? എല്ലാ ഭക്ഷണങ്ങളും കിട്ടുന്നത് എവിടെയാണ്? കേരളീയ ഭക്ഷണം വേണോ? അറേബ്യൻ ഭക്ഷണം വേണോ? ചൈനീസ് ഭക്ഷണം വേണോ? എല്ലാം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അത് പരിശുദ്ധമായ മക്കയും മദീനയുമാണ്. എല്ലാ ഫ്രൂട്ട്സ് ഐറ്റങ്ങളും അവിടെ കിട്ടുന്നല്ലോ. അത് ഹബീബായ നബി തങ്ങളുടെ ദുആയാണ്. അല്ലാഹുവിന്റെ റസൂല് ദുആ ചെയ്തതിന് അല്ലാഹു കൊടുത്ത സമ്മാനമാണ്. മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തീരുന്നില്ല. അല്ലാഹു അവനെ പരിചയപ്പെടുത്തുന്നത് എന്തു പറഞ്ഞുകൊണ്ടാ? അല്ലാഹു അവനെ പരിചയപ്പെടുത്തുന്നത് എന്തു പറഞ്ഞുകൊണ്ടാ? അല്ല തൗഹീദ് പഠിപ്പിക്കുകയാ? അല്ലാഹു തൗഹീദ് പഠിപ്പിക്കുന്നത് എന്തു പറഞ്ഞുകൊണ്ടെന്നറിയോ? ഈ കഅബാറയത്തിന്റെ സംരക്ഷകനായ അല്ലാഹനെ നിങ്ങൾ ആരാധിക്കണേ. ഈ അല്ല എങ്ങനെയുള്ള ആളാണ്? അല്ല എങ്ങനെയുള്ളവനാണ്? നിങ്ങൾക്ക് വിശപ്പിൽ നിന്ന് ഭക്ഷണം തരുന്നവനാണ്. ചുരുക്കി ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ഭക്ഷണം എന്ന് പറയുന്നത് ഒരിക്കലും അന്യമല്ല. പക്ഷേ ഭക്ഷണം അമിതമായാൽ അത് ആരാധനയ്ക്ക് ലദ്ദത്ത് കിട്ടൂല എന്ന് സയ്യിദുനാ ഇബ്രാഹിമിൻ അദ്ഹം റഹിമഹുല്ലാ. ഭക്ഷണം ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഭക്ഷണം ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? അങ്ങനെ ജീവിക്കാൻ തീരുമാനമെടുത്ത ഒരു സഹാബി ഉണ്ടായിരുന്നു. എന്താ പറഞ്ഞത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹായുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നബിയെ, ആയിഷ ബീവിയോട് ചോദിച്ചു, സഹാബത്ത് നബി തങ്ങളുടെ പ്രവൃത്തി എങ്ങനെയാണെന്ന് ചോദിച്ചു. ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ ചിട്ടകൾ വിവരിച്ചു കൊടുത്തപ്പോഴാണ് ആ സഹാബി പറഞ്ഞു, എന്നാൽ ഇനി ഞാൻ ഒരൊറ്റ ദിവസം പോലും നോമ്പ് വിടൂല. എല്ലാ ദിവസവും എനിക്ക് ഇനി നോമ്പാണ്. നോമ്പ് പിടിക്കാത്തൊരു ദിവസം എനിക്ക് ഉണ്ടാവൂല. ഇനി എനിക്ക് ഭക്ഷണം എന്ന് പറയുന്ന ഒന്ന് വേണ്ട എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ കേട്ടുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, പൊന്നുമോനെ, ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ലേ? ഭക്ഷണം കഴിക്കണം. ഭക്ഷണം നമുക്ക് അനിവാര്യമാണ്, അത്യാവശ്യമാണ്. പക്ഷേ അതെന്താകാൻ പാടില്ല, എന്താകാൻ പാടില്ല, എന്താകാൻ പാടില്ല, അമിതമായ ആരാധനകൾക്കുള്ള സുഖം നഷ്ടപ്പെടുമെന്ന് സയ്യിദുനാ ഇബ്രാഹിം അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി. ഒന്നാമത്തെ കാര്യമാണ്. ഞാൻ ഇത്രയും പറഞ്ഞത് ഭക്ഷണത്തിന്റെ അനിവാര്യതയെ സംബന്ധിച്ചാണ്. പക്ഷേ അതൊക്കെ ശരിയാണ്, അത് നിലനിൽക്കുമ്പോഴും അത് നമ്മുടെ ജീവിതത്തിൽ അമിതമായാലുള്ള ഒരു വലിയ ദോഷം. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇബാദത്തുകളിൽ ഒരു സുഖം കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതല്ലേ? അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനും ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും അല്ലാഹു വഴിപ്പെടാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഭക്ഷണം കഴിക്കുന്നതിന് ലിമിറ്റ് വെക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് ലിമിറ്റ് വെക്കണം. അത് ഇസ്ലാമിന്റെ പാരമ്പര്യമാണ്, ഇസ്ലാമിന്റെ പാരമ്പര്യമാണ്, ഇസ്ലാമിന്റെ പാരമ്പര്യമാണത്. ഒരു ദിവസം അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഒരു ഡോക്ടർ, അയാൾ മദീനയിൽ ഒരു ആശുപത്രി തുടങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ ഒരു ക്ലിനിക് ഇടാൻ പോവാണ്, ഒരു ആശുപത്രി ഇടാൻ പോവാണ്, അനുവാദം തരണം. നബി തങ്ങൾ അനുവാദം കൊടുത്തു. മാസം 3 കഴിഞ്ഞിട്ട് ഒരു രോഗി പോലും ആശുപത്രി ചെല്ലുന്നില്ല, ഒരു രോഗി പോലും ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ ചെല്ലുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തു? ആശുപത്രിയൊക്കെ പൂട്ടി നബി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ പോവാണ്, ദുആരക്കിന് അസ്സലാമു അലൈക്കും. നബി തങ്ങൾ ചോദിച്ചു, എന്താ ആശുപത്രി, എന്ത് പറ്റി പെട്ടെന്ന് പൂട്ടുന്നു? ഒരാളും വരുന്നില്ല നബിയെ, പിന്നെ ഞാൻ എങ്ങനെയാണ് അത് തുറന്നു വെച്ചോണ്ടിരിക്കുക? അപ്പൊ നബി തങ്ങൾ എന്താ പറഞ്ഞെന്നറിയോ? നമ്മളാണെങ്കിൽ നന്നായിട്ട് ദുആ ചെയ്യും, കിട്ടുന്ന പൈസ മാറ്റി പോക്കറ്റ് ചെയ്യും. നബി തങ്ങൾ എന്താ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പറഞ്ഞു, അല്ലയോ സഹോദര, എന്റെ അനുയായികൾക്ക് രോഗം വരാറില്ല. കാരണം അവർ അവർക്ക് ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുമ്പോഴേ ഭക്ഷണം കഴിക്കൂ. നമ്മൾ അങ്ങനാണോ? ഉച്ചക്കൊന്നും കഴിച്ചില്ലല്ലോ, വിശപ്പും ഇല്ല, എന്നാലും കഴിക്കാതിരിക്കുന്നത് എങ്ങനെ കഴിക്കും? അതാ നമ്മുടെ ശൈലി. രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ, എന്നാലും കഴിക്കാതിരിക്കുന്നത് എങ്ങനെ കഴിക്കും?
എന്റെ സഹാബത്ത് വിശക്കുമ്പോ മാത്രം ഭക്ഷണം കഴിക്കും, മാത്രമല്ല ഇനിയും കഴിക്കണമെന്ന് തോന്നുമ്പോൾ അവര് അവിടെ നിന്ന് എഴുന്നേക്കും. നമ്മളാണെങ്കിലോ പ്രഷർ കുക്കറിൽ വിസിൽ കേൾക്കും പോലെയാണ്. നമ്മൾ മൂന്ന് രണ്ട് ഏമ്പക്കം വന്നാലും പറയും ഇനി രണ്ടെണ്ണം കൂടെ വരാണ്ടത് വന്നിട്ട് നമ്മൾ എണീക്കൊള്ളൂ. നമ്മൾ അങ്ങനെയാണ് വീണ്ടും വീണ്ടും ആർത്തിയോടെ കഴിക്കും. പക്ഷെ സഹാബത്തിന്റെ രീതി അതല്ല. ഇനിയും ഒന്നുകൂടെ കഴിക്കണം തോന്നുമ്പോ ആ സഹാബി അവിടെ നിന്ന് എഴുന്നേക്കുമായിരുന്നു. വയറിനെ മൂന്നായിട്ട് ഭാഗിച്ച് ഒരു ഭാഗം ഭക്ഷണവും ഒരു ഭാഗം വെള്ളവും ഒരു ഭാഗം വെറുതെ അങ്ങ് ഇടുമായിരുന്നു. അതുകൊണ്ടാണ് എന്റെ ഉമ്മത്തിന് അസുഖം വരാത്തതെന്ന് പറഞ്ഞ കാരുണ്യത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിന്റെ ആരാധനകളിൽ എന്തോ ഒരു രസമായിരുന്നു. അവർക്ക് പാതിരാത്രി നമസ്കാരം നിർവഹിക്കുന്നതിന് തടസ്സമില്ല. അവർക്ക് വിശുദ്ധ ഖുർആൻ ഓതുന്നതിന് തടസ്സമില്ല. എന്തുകൊണ്ടെന്നറിയോ? അവര് ഭക്ഷണം അമിതമായി കഴിക്കാത്തവരാ. ഇന്ന് ഭക്ഷണ പ്രിയരായി നമ്മൾ മാറിയപ്പോൾ ഖേദകരമെന്ന് പറയട്ടെ, ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇവിടെ നിന്ന് വിളിച്ചാൽ വിളി കേൾക്കുന്ന 10, 50, 60 കിലോമീറ്റർ പുറത്തു പോകുന്ന കാസർഗോഡ് ജില്ല, ആ കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ഫുഡ് ഉള്ളത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കണക്ക് നിങ്ങൾക്കറിയോ? ഇവിടെ നിന്ന് മലബാർ എക്സ്പ്രസിൽ കയറി നോക്ക്, അല്ലെങ്കിൽ മാവേലിയിൽ കയറി നോക്ക്, പരശുറാമിൽ കയറി നോക്ക്, നേത്രാവതിയിൽ കയറി നോക്ക്, ഏറനാട് എക്സ്പ്രസിൽ കയറി നോക്ക്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രെയിനുകളിൽ നിങ്ങൾ കയറി നോക്ക്. ഒരു തോറത്ത് കൊണ്ട് തലമൂടിയിട്ട് കഴുത്ത് മൂടി വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഒരു ചെറിയ പ്ലാസ്റ്റിക് കവറിൽ കാർഡുകളുമായിട്ട് കയറുന്നവരെ കാണാ. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, അള്ളാഹ് രോഗ ശിവ കൊടുക്കട്ടെ. ചോദിക്കുന്ന നമ്മളെ പരിചയമുള്ളവർ ഓടിയെടുത്ത് വന്നിട്ട് ഉസ്താദ് എവിടെയാ പരിപാടി, ഇന്ന സ്ഥലത്തെ പരിപാടി കഴിഞ്ഞ് പോവുകയാ, ദുആ ചെയ്യണേ, ക്യാൻസർ രോഗമാണ്, എവിടെന്നാ നിങ്ങൾ വരുന്നത്, കാസർഗോഡ് ജില്ലയിൽ നിന്നാ അല്ലെങ്കിൽ കർണാടകയിൽ നിന്നാണ്? അവര് മുഴുവനും രോഗികളായി, കാരണം ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കുന്നവരാണ്. ഞാൻ ഹോട്ടലുകാർക്ക് വയറ്റടിക്കാൻ വേണ്ടി പറയുന്നതല്ല. രണ്ടാമത് മലബാറിന്റെ ഭാഗങ്ങളിലാണ്, കോഴിക്കോട് മലപ്പുറം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ബേക്കറി ഉള്ളത്. അവിടെയാണ് അവിടെയാണ് പലഹാരങ്ങൾ എന്ന പലഹാരങ്ങൾ ചുട്ടെടുക്കുന്നത്. അത് കഴിക്കുമ്പോ നമുക്ക് മാരകമായ രോഗം വരുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട സഹോദര, മഹാനായ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസലാമിനെ നിങ്ങൾക്കറിയോ? ഈജിപ്ത് എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയായി, ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭരണാധികാരിയായിരിക്കുമ്പോ മഹാനായ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസലാം അദ്ദേഹം പട്ടിണി കിടക്കുകയാ. ഇന്നത്തെ ഭരണാധികാരികൾക്ക് പറയാൻ പറ്റുമോ, ഇന്ന് ചക്കരയിലിട്ട് ആരാണോ ചക്കര കുടത്തിൽ കൈയിടുന്നത് അവനവന്റെ വിരൽ നക്കാതിരിക്കൂല. ഇന്നത്തെ ഭരണാധികാരികൾ ഇന്നത്തെ രാഷ്ട്രീയക്കാരൻ മുഴുവൻ അഴിമതിക്കാരാണ്. പക്ഷേ സഹോദരങ്ങള്, ഈജിപ്തിന്റെ ഭരണാധികാരിയായിരിക്കുന്ന സയ്യിദുന യൂസഫ് നബി അലൈഹിസ്സലാം, മഹാനായ യൂസഫ് നബി അലൈഹിസ്സലാത്തു വസലാം പട്ടിണി കിടക്കുകയാണ്. ആളുകൾ വന്നിട്ട് ചോദിച്ചു, എന്തിനാ നിങ്ങൾ പട്ടിണി കിടക്കുന്നത്? ഈ ഭൂമിയുടെ ഖജനാവ് നിങ്ങളുടെ കൈവശമല്ലേ? ഈജിപ്തിന്റെ ഖജനാവിന്റെ താക്കോല നിങ്ങളുടെ കയ്യിലല്ലേ? പിന്നെ എന്തിനാണ് നിങ്ങൾ പട്ടിണി കിടക്കുന്നത്? ഇത് ചോദിക്കുമ്പോ യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ മറുപടി എന്തെന്നറിയോ? അഖാഫു അൻ അസ്ബഹ ഫാനസല ജായിആ, ഞാൻ വയറുനിറച്ച് മൃട്ടാന ഭോജനം നടത്തിയിട്ട് വിശക്കുന്നവനെ മറക്കാൻ എനിക്ക് കഴിയൂല. ഞാനെന്തേ ഭക്ഷണം വയറ് നിറച്ച് കഴിക്കാത്തതെന്നറിയോ? എന്നെ തിരക്കി എന്റെ വാപ്പയും എന്റെ സഹോദരങ്ങളും നടക്കുമ്പോ എന്നെ കണ്ടെത്തിയത് റേഷം വാങ്ങാമെന്നപ്പോഴാണ്. എന്റെ വാപ്പയുടെ വീട് പട്ടിണിയാണ്. അവർ അവിടെ ഭക്ഷണമില്ലാത്തത് കൊണ്ട് കഷ്ടപ്പാടിന്റെ ദാരിദ്ര്യത്തിന്റെ കൈപ്പുനീതി കുടിച്ചപ്പോ അവർ റേഷൻ വാങ്ങാൻ വേണ്ടി ഇവിടെ വരുമ്പോഴാണ് എന്നെ കണ്ടെത്തുന്നത്. അങ്ങനാണ് എന്റെ കമീസ് ഞാൻ ഉരിക്കൊടുക്കുന്നത്. അങ്ങനാണ് എന്റെ വാപ്പാന്റെ കാശശക്തി തിരിച്ചു കിട്ടുന്നത്. എന്റെ വാപ്പയും എന്റെ കുടുംബവും എന്റെ ഉമ്മയും എന്റെ സഹോദരങ്ങളും പട്ടിണി കിടന്നവരാ. എനിക്ക് പട്ടിണിയിൽ നിന്ന് വന്നത് കൊണ്ട് പട്ടിണിയുടെ വേദന അറിയാ. പട്ടിണിയിൽ നിന്ന് വരുന്നവനെ പട്ടിണിയുടെ വേദന അറിയാൻ പറ്റൂ. ഭാര്യ ഉള്ളവനെ ഭാര്യയുടെ വേദന അറിയാൻ പറ്റൂ. മക്കളുള്ളവനെ മക്കളുടെ മരണത്തിന്റെ വേദന അറിയാൻ പറ്റൂ. ഇന്ന് രാജ്യം ഭരിക്കുന്നവരൊക്കെ ഭാര്യയില്ല, മക്കളില്ല. പിന്നെങ്ങനാണ് ഉത്തർപ്രദേശിലും അസാമിലും കാശ്മീരിലും ചരച്ചരയ്ക്കപ്പെടുന്ന പൊന്നുമക്കളുടെ നൊമ്പരം അറിയുന്നത്? തടവിൽ പിടിക്കപ്പെട്ട് മാരകമായി അടിച്ചടിച്ചടിച്ചടിച്ചവരുടെ കൈകാലുകൾ തല്ലിച്ചതയ്ക്കുമ്പോ രാജ്യം ഭരിക്കുന്ന
വരുന്ന നരാധമന്മാരൊക്കെ എങ്ങനാണ്? അവരുടെ വേദന അറിയുന്നത് അറിയൂല. കാരണം ഇവരൊന്നും കുടുംബമില്ലല്ലോ, ഇവർക്കൊന്നും മക്കളില്ലല്ലോ. അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ വേദന അറിയൂല, മക്കളുടെ വേദന അറിയൂല. യുപിയിലെ പ്രിയപ്പെട്ടവരെ, യത്തീംഖാനകളിൽ കയറിയിട്ട് പാവപ്പെട്ട യത്തീം മക്കളെ പിടിച്ചുകൊണ്ടുപോയി ഏറ്റവും വലിയ വർഗീയവാദിയായ യോഗി ആദിത്യനാഥ് എന്ന കള്ളസ്വാമി ഭരിക്കുന്ന ഉത്തർപ്രദേശിലെ പട്ടാളമുണ്ടല്ലോ, പോലീസുകാരുണ്ടല്ലോ. യുപിയിലെ ഉത്തർപ്രദേശിലെ പാവപ്പെട്ട യത്തീംഖാനയിലെ പൊന്നുമക്കളെ കൊണ്ടുവന്ന് പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്കിരയാക്കിയിട്ട് അവരുടെ ശരീരത്തിന്റെ ദ്വാരങ്ങളിൽ നിന്ന് രക്തം ചാലിട്ടൊഴുകിയും. ഇത് കണ്ടിട്ടരുതെന്ന് പറയാൻ ലോകത്താരുമില്ലല്ലോ, ചങ്കൂറ്റമുള്ള ഒരാൾ തയ്യാറാവുന്നില്ലല്ലോ. ഇത് പീഡിപ്പിക്കപ്പെടാ മാത്രം വിധിക്കപ്പെട്ടവരായി നമ്മൾ മാറുമ്പോഴും ഇപ്പോഴും നമ്മൾ സമാധാനത്തിന്റെ ആമത്തോടിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാ. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് യാദൃച്ഛികമായി പറയുമോ എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, പട്ടിണി കിടന്നവനെ പട്ടിണിയുടെ വേദന അറിയാൻ പറ്റോ? മക്കളുള്ളവനെ മക്കളെ വേദന അറിയാൻ പറ്റോ? കണ്ണില്ലാത്തപ്പോലെ കണ്ണിന്റെ വില അറിയാൻ പറ്റോ? സഹോദരങ്ങളെ, യൂസഫ് നബിയോട് ചോദിച്ചു, നിങ്ങൾ എന്തേ ഭക്ഷണം കഴിക്കാത്തത്? എന്തിനാ പട്ടിണി കിടക്കുന്നത്? ആ സമയത്ത് യൂസഫ് നബി അലൈഹി സ്വലാമിന്റെ മറുപടി, വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പാവപ്പെട്ട പട്ടിണി പേക്കോലങ്ങളെ മറക്കാൻ എനിക്ക് കഴിയൂല. ഓട്ടെ, നമുക്ക് വിശദീകരിക്കാൻ സമയമില്ല. ഇനിയും മൂന്ന് കാര്യം പറയാൻ കിടക്കുന്നു, ഇനിയും മൂന്ന് കാര്യം പറയാനുണ്ട്. ഏകദേശം മുക്കാൽ മണിക്കൂർ കഴിഞ്ഞു. അല്ലാഹു മനസ്സിലാക്കാനും ചിന്തിക്കാനും അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഭക്ഷണം നമ്മൾ കുറച്ച് കഴിച്ചോളീം. കുറച്ച് കഴിച്ചാൽ ആരാധനകൾക്ക് ഒരു സുഖമുണ്ടാകുമെന്ന് മഹാനായ സയ്യിദുന ഇബ്രാഹിം അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി ഈ സമുദായത്തെ പഠിപ്പിക്കുകയാ. അതും വലിയ ഒരു സംഘം സൂഫിയാക്കൾ പറഞ്ഞു കൊടുത്തു, ദുനിയാവിന്റെ മക്കളോട് പറഞ്ഞു കൊടുക്ക, ഇബാദത്തിൽ സുഖം വേണമെങ്കിൽ ഞങ്ങൾ കണ്ടെത്തിയ സുഖം അവർക്കും കണ്ടെത്താൻ കഴിയണമെങ്കിൽ ആഹാരം ഒന്ന് കുറയ്ക്കാൻ പറ. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആയിഷ റളിയല്ലാഹു തആല എന്നെ പറഞ്ഞല്ലോ, ഞാനും എന്റെ ഹബീബിന്റെ എന്റെ ഹബീബും ഞാനും ഞങ്ങളുടെ വീട്ടില് ഒരിക്കലും രണ്ട് ദിവസം തുടർച്ചയായിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. രണ്ട് ദിവസം തുടർച്ചയായിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. രണ്ട് ദിവസം ഞങ്ങൾ തുടർച്ചയായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുന്നത് വരെ ഞങ്ങൾ രണ്ട് ദിവസം തുടർച്ചയായിട്ട് റൊട്ടി ഞങ്ങൾ കഴിച്ച ചരിത്രമില്ല. ഇതാരുടെ വീട്ടിലെ കഥയാ പറയുന്നത്? നമ്മക്കാണെങ്കിലോ ഞാൻ കുറ്റപ്പെടുത്തല്ല കേട്ടോ, എന്റെയും നിങ്ങളൊക്കെ വീട്ടിലെ അവസ്ഥ എന്താണെന്നറിയോ? ഇഷ്ടം പോലെ ഭക്ഷണം, ബീഫ്, ചിക്കൻ കൊണ്ടാട്ടം, അങ്ങനെ പറയില്ലേ, കാസർഗോഡ് ജില്ലക്കാര തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ കച്ചവടം നടത്തുന്ന ഹോട്ടലുകൾ. അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ. നല്ല രുചികരമായ ഭക്ഷണമാണ് കാസർഗോഡ് ജില്ലക്കാരുടെ ഭക്ഷണം. ഇവിടെയും ഉണ്ട് എന്നെ വിളിക്കാമെന്ന സഹോദരനും കാസർഗോഡ് ജില്ലക്കാരൻ, നമ്മുടെ കർണാടകയിലെ ഈ സഹോദരനും തിരുവനന്തപുരത്ത് കച്ചവടം നടത്തുന്നയാളാ. ഒത്തിരി സഹോദരങ്ങൾ തിരുവനന്തപുരത്ത് ഹോട്ടലുകൾ നടത്തുന്നുണ്ട്. ഞങ്ങളൊക്കെ എല്ലാ വെള്ളിയാഴ്ചയും ഭക്ഷണം കഴിക്കാൻ അവിടെ തന്നെ കയറുന്നത്. അപ്പോ നിങ്ങൾ പറയും ഇത്ര നേരം പറഞ്ഞത് അങ്ങനെയല്ലല്ലോ, വെള്ളിയാഴ്ച ഭക്ഷണം കഴിക്കാൻ കയറുന്നല്ലേ പറഞ്ഞോളൂ, മൊത്തം കഴിക്കൂന്ന് പറഞ്ഞില്ലല്ലോ. ഭക്ഷണം കഴിക്കാൻ രുചികരമായ ഭക്ഷണം അൽഹംദുലില്ല. അല്ലാഹുവിടെ കച്ചവടങ്ങളിൽ ബറക്കത്ത് കൊടുക്കട്ടെ, അല്ലാഹു കച്ചവടത്തിൽ ബറക്കത്ത് കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഭക്ഷണം കഴിക്കാൻ നമ്മൾ ലിമിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരാധനയിൽ ഒരു സുഖമുണ്ടാകും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇവിടെ ഈ തെക്കൻ ഈ കർണാടക സ്റ്റേറ്റിലെ അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിലൊക്കെ ഉള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഭക്ഷണം, ചിക്കൻ, എന്തൊക്കെ പേരാ, കൊണ്ടാട്ടം, ഓടിച്ചിട്ട് പിടിച്ചു കൊന്നത്, അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയത്, എന്തൊക്കെ പേരുകളാണ്, ഇങ്ങനെ പേരുകൾ പലതാണ് ഭക്ഷണം. കോഴികളുടെ ഒരു കോഴിയുടെ ഒരു ഫോട്ടോയും കൊടുത്തിട്ട് ആരോ ഒരു ചെറിയ ഒരു രണ്ട് മൂന്ന് ചിന്ത എഴുതിയിട്ടിരിക്കുകയാണ്. ചിന്തിക്കാൻ കഴിയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ. കോഴിയോട് ചോദിച്ചു പത്രേ, അമ്മേ നമ്മളെ എല്ലാരെയും പ്രത്യേകിച്ച് പേര് പറയാറില്ലല്ലോ മനുഷ്യരെ പോലെ. അപ്പോഴാണ് തള്ളക്കോഴി കുഞ്ഞു കോഴിയോട് പറഞ്ഞത്, മനുഷ്യർക്ക് ജീവിച്ചിരിക്കുമ്പോ എല്ലാവർക്കും പല പേരുകളാണ്. അവൻ മുജാഹിദ്, അവൻ സുന്നി, അവൻ തബ്ലീഗ്, അവൻ ജമാഅത്തെ ഇസ്ലാമി, അവൻ അത്, അവൻ ഇത് എന്ന് പറയുന്ന പല പേരുകൾ അവര് ജീവിച്ചിരിക്കുമ്പോഴാണ്. മരിച്ചാ പിന്നെ ഒറ്റ പേരുള്ള മയ്യത്ത്, അത് ആരാണെങ്കിലും മുജാഹിദ് ആണെങ്കിലും മയ്യത്ത്, ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും മയ്യത്ത്, അല്ലെങ്കിൽ
അല്ലെങ്കിൽ മുജാഹിദ് മയ്യത്ത് എന്ന് പറയോ? ഞങ്ങളാട്ടി പറയില്ല, ഇവിടെ പറയോ? പറയില്ല. പക്ഷെ കോഴി പറഞ്ഞു കൊടുത്തു, കോഴി കുഞ്ഞിനോട് പറഞ്ഞു, നമ്മൾ മരിച്ചാലാണ് നമുക്ക് പേരുകൾ മാറി വരുന്നത്. 65 ഷവായി അൽഫാം അതുപോലെ കൊണ്ടാട്ടം അത് ഇത്. മരിച്ചതിന് ശേഷമാണ് കോഴിക്ക് പേര് രൂപ മാറ്റപ്പെടുന്നത്. നമ്മുടെ ജീവിച്ചിരിക്കുമ്പോഴാണ്. ഒരു രസകരമായ ഒരു കുറിപ്പ് ഞാൻ പറഞ്ഞു തന്നെ ഉള്ളൂ, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. ചുരുക്കത്തില് എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ട് ദിവസം തുടർച്ചയായിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടില് ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഇനി ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ രണ്ടാമത്തെ വിഷയത്തിലേക്ക് പറയാം. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു, ആരാണ് അബ്ദുല്ലാഹിബിൻ ഉമർ എന്നറിയോ? ഉമർ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോനാ, സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് തങ്ങളുടെ പൊന്നുമോൻ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അതിഥിയോടൊപ്പമല്ലാതെ ഭക്ഷണം കഴിക്കൂല, അതിഥിയോടൊപ്പമല്ലാതെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ആതിഥേയ മര്യാദ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ആളുകളാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാള് വീട്ടിൽ വരുമ്പോൾ ആ വീട്ടിൽ വരുന്നവരെ മര്യാദയോടെ സ്വീകരിക്കേണ്ടത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. വീട്ടിൽ വരുന്ന ഒരുത്തനെ ഇറങ്ങി പോകാൻ പറയാൻ നമുക്ക് പറ്റുമോ? പറ്റുമോ? പറ്റൂല. വീട്ടിൽ കയറി വരുന്നവനെ നമ്മൾ എന്തു വേണം? സ്വീകരിച്ച് മൂന്ന് ദിവസം വരെ ഭക്ഷണം കൊടുക്കണം. മൂന്ന് ദിവസമാണ് ആതിഥേയ മര്യാദ ഉള്ളത്. നാലാം ദിവസം ആതിഥേയ മര്യാദ ഇല്ലത്രേ. മൂന്ന് ദിവസമാണ് അതിഥി സൽക്കാരത്തിന്റെ ദിവസങ്ങൾ. നമ്മുടെ വീട്ടിൽ വരുന്ന ഒരാളിനെ ആതിഥേയ മര്യാദയോടെ നമ്മൾ സ്വീകരിക്കണം, നമ്മൾ ഉൾക്കൊള്ളണം. പക്ഷേ ഇപ്പോ കേരളത്തിലെ അല്ല, കർണാടകത്തിലെ അല്ല, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ചൂട് പിടിച്ച ഒരു ചർച്ചയുണ്ട്. നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ വീടുകളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ NRC പേടിക്കണ്ട, നിങ്ങൾ CAA ഭയപ്പെടണ്ട, നിങ്ങളുടെ പ്രശ്നമല്ല, നിങ്ങളുടെ പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്ന് നമ്മളെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ച്, നമ്മുടെ ഫോട്ടോകൾ പ്രചരിപ്പിച്ച്, ആ ഒരു പ്രചരണത്തിന്റെ ഫോട്ടോ കൊണ്ടുവന്ന് ഉത്തരേന്ത്യയിലും വടക്കേന്ത്യയിലും ഇന്ത്യ രാജ്യത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഇടങ്ങളിൽ കൊണ്ടുപോയിട്ട് പണ്ഡിത വേഷമാണ് നമ്മൾ ധരിച്ചിട്ടുള്ളതെങ്കിൽ, ആലിമീങ്ങളുടെ വേഷമാണ് ധരിച്ചിട്ടുള്ളതെങ്കിൽ, ദാടി ഉണ്ടെങ്കിൽ, തൊപ്പി വെച്ചിട്ടുണ്ടെങ്കിൽ, നമസ്കാര ചടമ്പുണ്ടെങ്കിൽ, അതെല്ലാം കാണിച്ചിട്ട് കേരളത്തിലെ മുസ്ലിമീങ്ങൾ നമ്മളോടൊപ്പമാണ് എന്ന് പറഞ്ഞ് ഒരു രാഷ്ട്രീയ പകപോക്കൽ അതല്ലെങ്കിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകളുണ്ട്. രാജ്യം ഭരിക്കുന്ന ആളുകളും അവരുടെ പിന്തലമുറക്കാരും രാജ്യത്തിന്റെ ശത്രുക്കളും ഭരണഘടനയുടെ ശത്രുക്കളും നമ്മുടെ വീട്ടിൽ വന്ന് ആതിഥേയ മരുളാമെന്നാൽ ആതിഥേയ മരുളാൻ നമ്മൾ ഒരിക്കലും സൗകര്യപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ല, നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, അവരെ വീട്ടിൽ വിളിച്ചിരുത്തിയിട്ട് ഭക്ഷണം കൊടുക്കേണ്ട കാര്യം നമുക്കില്ല. എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചാൽ, നല്ല ലക്ഷ്യത്തോടു കൂടിയല്ല നമ്മുടെ വീട്ടിൽ വരുന്നത്. ഇന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പള്ളികളിൽ ചെന്ന്, കോളേജുകളിൽ ചെന്ന്, അതുപോലെ തന്നെ വീടുകളിൽ ചെന്ന് പ്രശസ്തരും പ്രമുഖരുമായ പണ്ഡിതന്മാരെ വിളിച്ചിറക്കിയിട്ട് അവരുടെ ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ ഇതാ NRC നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാമെന്നതാണ്. എന്ത് പഠിപ്പിക്കാനാണോ ഇനി NRC? എന്താ നിങ്ങൾ ഇനി പഠിപ്പിക്കാൻ നിൽക്കുന്നത്? ഇവിടുത്തെ മുസ്ലിം സമുദായത്തെയും, ഇവിടുത്തെ ക്രൈസ്തവ സമുദായത്തെയും, ഇവിടുത്തെ ഹിന്ദുക്കളെയും, ഇവിടുത്തെ പാവപ്പെട്ട ദളിത് പിന്നോക്ക ജന വിഭാഗങ്ങളെയും ഈ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കിയിട്ട് ഇവിടെ സവർണമാടമ്പി ഹിന്ദുത്വ രാഷ്ട്രം കൊണ്ടുവരാൻ അമിത്ഷാ എന്നും അതുപോലെ തന്നെ മോഡി എന്നും പറയപ്പെടുന്ന ഭീകരന്മാരാകെ രണ്ടുപേര് രാജ്യത്തിന്റെ ഭരണാധികാരികൾ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോ അവരുടെ നിർദ്ദേശം അനുസരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുന്നവരെ ആതിഥേയ മരണാൾ ഞങ്ങൾക്ക് മനസ്സില്ല, അവർക്ക് അത് ചെയ്തു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. കാരണം കത്തി കൊണ്ട് വരുന്നവര് അറുക്കപ്പെടുന്നവർക്കേ വെള്ളം കൊടുത്തിട്ടുള്ളൂ. കോഴി അറുക്കാൻ പിടിക്കുമ്പോ കോഴി ഒരിക്കലും അറുക്കാൻ കത്തി പിടിച്ചു നിൽക്കുന്നവന് വെള്ളം കൊടുത്തിട്ടില്ല, ഒരിക്കലും കൊടുത്തിട്ടില്ല. അറുക്കാൻ പിടിക്കപ്പെട്ട കോഴിക്കേ വെള്ളം കൊടുത്തിട്ടുള്ളൂ, അറവ് മൃഗത്തിനെ വെള്ളം കൊടുത്തിട്ടുള്ളൂ. അറുക്കാൻ വരുന്നവന് വെള്ളം കൊടുത്ത പാരമ്പര്യം മനുഷ്യരുടെ ജീവിതത്തിലും ഇല്ല. പക്ഷികളുടെയും മൃഗങ്ങളുടെയും അതുപോലെ തന്നെ മറ്റ് മറ്റ് ജീവികളായ ജീവികളുടെ ഒരു വിഷയത്തിലും അങ്ങനെ ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും നമ്മൾ ആതിഥേയ മരുളാൻ ഒരിക്കലും അതിന് നമ്മൾ മുതിരേണ്ട കാര്യമില്ല. ഈ വിഷയം നടക്കുമ്പോ തന്നെ ഞാൻ എന്റെ FB കുറിച്ചിട്ടു, എന്റെ വീട്ടിൽ അങ്ങനെ ഒരുത്തനും വരണ്ട, എന്നെ പഠിപ്പിക്കാൻ ആരും വരണ്ട എന്ന് ഞാൻ ശക്തമായ ഭാഷയിൽ തന്നെ എന്റെ പേജിലൂടെ ഞാൻ അറിയിച്ചിട്ടുണ്ട്.
അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീക് തരട്ടെ. നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന വേദന, നമ്മൾ എന്ത് തീവ്രവാദം ചെയ്തിട്ടാ, നമ്മൾ എന്ത് ഭീകരവാദം ചെയ്തിട്ടാ, നിങ്ങൾക്കറിയോ യു പിയിൽ കൊന്നൊടുക്കുന്ന പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ, അവരുടെ വിഷമം നമ്മൾ അറിയാതെ പോയാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കർണാടകയിലാ ഞാൻ നിൽക്കുന്ന, നല്ല ബോധ്യമുണ്ട് എനിക്ക്. കർണാടകയുടെ ഓരോ ശാസ്ത്രവും ഞാൻ പഠിക്കുന്നുണ്ട്, കർണാടകയിലെ ഓരോ വിഷയങ്ങളും നമ്മൾ പത്രമാധ്യമങ്ങളിൽ അറിയുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് വർഗീയപരമായിട്ട് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുന്ന ഒരു പ്രസംഗം നടത്തുമെന്ന് നിങ്ങൾ ആരും ഭയപ്പെടണ്ട. ഞാൻ പറയുന്നത് നമ്മുടെ നന്മ പറഞ്ഞുകൊടുത്തൂടെ നമ്മളെ യു പിയിലെ പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ ക്രൂരമായി തല്ലിക്കൊല്ല ചെയ്യപ്പെടുമ്പോൾ, നമ്മുടെ സഹോദരിമാർ ബലാത്സംഗം ചെയ്യപ്പെടുമ്പോൾ, നമ്മുടെ കുഞ്ഞു മക്കൾ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ പൊന്നു മക്കൾ ഉപദ്രവിക്കുമ്പോഴല്ലേ അതിന്റെ വേദന നമുക്കറിയാൻ പറ്റൂ. ആ മക്കളെയൊക്കെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിക്കണം, ആ സമയത്തും നമ്മുടെ സഹോദരങ്ങളുടെ സമീപനം എന്താണെന്നറിയോ? എന്തായിരുന്നു? ഹാജി ഖാദർ എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ 10-60-70 വയസ്സുള്ള വൃദ്ധനായ, ദാടിയും തലയുടെ ഓമങ്ങളൊക്കെ നരച്ചുപോയ ഒരു മനുഷ്യൻ നമസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ വീടിനോട് തൊട്ടടുത്ത ഒരു പ്രദേശത്തെ അജയ് കുമാർ എന്ന് പറയുന്ന യു പിയിലെ യോഗി ആദിത്യനാഥിന്റെ പോലീസുകാരൻ ലാത്തി കൊണ്ട് അടിക്കാൻ വേണ്ടി മുസ്ലിം സമുദായത്തെ തെരഞ്ഞുപിട്ട് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമരക്കാരിൽ നിന്ന് ചവിട്ടിയാ കടിക്കാത്ത പാമ്പില്ല തിരിച്ചൊരു ചെറിയ പ്രതിരോധം ഉണ്ടായപ്പോൾ കൈയും മുഖവും മുറിഞ്ഞുപോയ ആ പോലീസുകാരന്റെ ദീനരോദനം കേട്ടിട്ട് സലാം വീട്ടിൽ എഴുന്നേറ്റ് വന്ന ഹാജി ഖാബർ വാഹനത്തിൽ പിടിച്ച് കയറ്റിക്കിട്ട് നേരെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി. അല്ലാതെ കോൺസൺട്രേഷൻ ക്യാമ്പിലൊന്നുമല്ല കൊണ്ടുപോയത്, നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ മുറിവെല്ലാം കഴുകി കൊടുത്ത്, മുറിവിൽ മരുന്ന് വെച്ച് കെട്ടിക്കൊടുത്ത്, നല്ല ഭക്ഷണവും കൊടുത്ത്, നല്ല വസ്ത്രവും ധരിപ്പിച്ച്, നല്ല ശുശ്രൂഷകൾ നൽകിയിട്ട് ആ സഹോദരൻ ആ പോലീസുകാരനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നാക്കി. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ പത്രസമ്മേളനം വിളിച്ചിട്ട് യോഗി ആദിത്യനാഥിന്റെ പോലീസുകാരൻ അജയ് കുമാർ എന്ന് പറയുന്ന ആള് പറഞ്ഞത്, ഹാജി ഖാദർ എന്ന് പറയുന്ന പ്രായമുള്ള മനുഷ്യൻ ഒരു മാലാകയെ പോലെ എന്റെ അടുത്തെത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോയേനെ. അടിക്കാമെന്നവന് പോലും അടി കിട്ടിയവൻ, അടിച്ചവന്റെ ശരീരം മുറിഞ്ഞെന്നറിഞ്ഞപ്പോൾ അവന് വെള്ളം കൊടുക്കാനും അവന് മരുന്ന് വെച്ച് കൊടുക്കാനും ശ്രമം നടത്തിയ പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ എങ്ങനെയാണ് രാജ്യദ്രോഹികളാവുക? ചിന്തിച്ചു നോക്കി ഈ പറയുന്ന കേട്ടാ മതി, രാത്രി കിടക്കുമ്പോ ഒന്ന് ചിന്തിച്ചു നോക്ക്, എന്ത് എന്താണ് നമ്മുടെ മുസ്ലിം സമൂഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്? ഈ കർണാടകയിൽ 7 പേര് ഷഹീദായില്ലേ? ചിന്തിച്ചു നോക്ക്, 7 പേരല്ലേ? എത്ര പേര് മരണപ്പെട്ടു? 2 പേര് കർണാടകയിൽ, 2 പേര്. അതെ, കർണാടക സ്റ്റേറ്റിൽ 2 പേര്. മംഗലാപുരം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തിന്റെ പേരിലാണ്? അല്ലാഹു രക്തസാക്ഷിയുടെ കൂലി കൂടെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ രാജ്യം നമുക്ക് പ്രിയപ്പെട്ടതാണ്, നമ്മുടെ രാജ്യം നമ്മുടെ പ്രിയപ്പെട്ടതാണ്, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നമുക്ക് പ്രിയപ്പെട്ടവൻ തന്നെ. പക്ഷെ നമ്മളെ ഭരിക്കാനല്ലേ പറ്റുള്ളൂ, നമ്മളെ മണ്ടയിൽ കയറി ഇറങ്ങാൻ നമ്മൾ അനുവദിക്കോ? അതാരാണെങ്കിലും നമ്മൾ അനുവദിക്കൂലല്ലോ. നമ്മുടെ പ്രധാനമന്ത്രിയാണ്, പ്രോട്ടോകോൾ അനുസരിച്ച് വന്നാൽ നമ്മൾ ബഹുമാനിക്കും. ആഭ്യന്തരമന്ത്രിയൊക്കെ നമ്മളെ രാജ്യത്തിന്റെ ആ ഘടകം തന്നെയാണ്, ഒരു ഭാഗം തന്നെയാണ്. പക്ഷേ ഒരു വർഗീയമായ ഒരു ചിന്ത അവരുടെ മനസ്സിൽ വന്നാൽ അത് ഉൾക്കൊള്ളാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ഞാൻ ഇടയ്ക്ക് പറഞ്ഞപ്പോ അങ്ങോട്ട് പറഞ്ഞു പോയെന്നുള്ള എന്റെ വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. ഞാൻ പറഞ്ഞു വന്നത്, വീട്ടിലേക്ക് ഒരു അതിഥി വന്നാൽ ആ അതിഥിയെ സ്വീകരിക്കാൻ മനസ്സുള്ളവനായിരുന്നു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഒരു ദിവസം പോലും മഹാനവറുകൾ അതിഥിയോടൊപ്പമല്ലാതെ ഭക്ഷണം കഴിച്ചിട്ടില്ല. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമോ, ഒരു ദിവസം മഹാനായ നാഫിഉ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നാഫിഉ എന്ന് പറയുന്ന സഹാബി ഇബ്നു ഉമർ തങ്ങളുടെ വീട്ടിലേക്ക് ഏതാ ഒരു അതിഥിയെ കൊണ്ട് പോവുകയാ. അവര് നമസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കുന്നു, വിദേശത്ത് നിന്ന് വന്ന ആരെങ്കിലും ഉണ്ടോ നബി തങ്ങളെ കാണാനോ, നബി തങ്ങളുടെ റൗള സിയാറത്ത് ചെയ്യാനോ ആരെങ്കിലും വന്നവരുണ്ടെങ്കിൽ സഹാബാക്കളും താബിഈങ്ങളുടെയും ജോലി ഇതാണ്, അവരെ വിളിച്ചു കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്ന പതിവാ. അങ്ങനെ ചോദിച്ചപ്പോൾ നാഫിഉ എന്ന് പറയുന്ന സഹാബിക്ക് കിട്ടിയത് ഒരു അറബിയായ മനുഷ്യനെയാണ്. അയാളെ കൈ പിടിച്ചുകൊണ്ട് ഇതാ ഉമർ ബിനുൽ ഖത്താബ് തങ്ങളുടെ പൊന്നുമോൻ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോവുകയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, എവിടെയുള്ള ആളാ? കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിക്കാൻ വേണ്ടി ഭക്ഷണം വെച്ചു. അങ്ങനെ കഴിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഭക്ഷണം കഴിഞ്ഞിറങ്ങുമ്പോ ഇബ്നു ഉമർ തങ്ങളെ നാഫിഉ എന്ന സഹാബിയെ വിളിച്ചിട്ട് പറയുകയാ, മഹാനായ ഇബ്നു ഉമർ തങ്ങളെ നാഫിഉ എന്നവരെ വിളിച്ചിട്ട് പറയുകയാണ്, ഇവരെ പോലുള്ളവരെ ഇനി ഒരിക്കലും ഇവിടെ കൊണ്ടുവരല്ലേ, ഇവനെ പോലുള്ളവരെ ഇവിടെ കൊണ്ടുവരല്ലേ നിങ്ങൾ? എന്താ കാര്യമെന്ന് ചോദിച്ചു
ചോദിച്ചപ്പോൾ ഇബ്നു റളിയല്ലാഹു തആലാന്ന് പറഞ്ഞതെന്തെന്നറിയോ? സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എൻ്റെ ഹബീബ് പറയുന്നത് കേട്ടിട്ടുണ്ട്, അൽ മുഅ്മിനു യാക്കുലു ഫീ മിഅം വാഹിദി അൽ കാഫിറു യാക്കുലു ഫീ സബ്അതി അമ്ആ. റവാഹുൽ ബുഖാരി നബി മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഇബ്നു മർദങ്ങളെ പറയുകയാണ്, ഒരു മുഅ്മിനായ മനുഷ്യന് ഒരാമാശയത്തിൽ കൊള്ളാവുന്നതേ കഴിക്കുകയുള്ളൂ, എന്നാൽ ഒരു കാഫിറാകട്ടെ യാക്കുലു ഫീ സബ്അതി അമ്ആ, ഏഴ് പേർക്ക് തിന്നാനുള്ളത് അവന് ഒറ്റയ്ക്ക് തിന്നുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഒരു മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ ഒരാൾക്ക് കഴിക്കാനുള്ളത് മാത്രം കഴിക്കും. അപ്പൊ രണ്ടു പേർക്കുള്ളതും മൂന്ന് പേർക്കുള്ളതും വീണ്ടും വീണ്ടും വാരിയിട്ട് കഴിക്കുന്നവന്റെ ഈമാനില് ചോദ്യം ചെയ്യപ്പെടുക. നിബിധങ്ങൾ അവന്റെ ഈമാൻ ഒന്ന് സൂക്ഷിക്കണം, പരിശോധിക്കണം. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നാഫിയെ ഇനി മേലാൽ യവനെ പോലുള്ളവരോട് കൊണ്ടുവരരുത്, കാരണം അവന് ഏഴ് പേർക്കുള്ള തിന്നിരിക്കാണ്, അവന് തിന്നാൻ കൊടുക്കാൻ എന്റെ കയ്യിലില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളായവരെ കൊണ്ടുവരണം, ഒരാമാശയത്തിലുള്ളതെ അവർ കഴിക്കുള്ളൂ എന്ന് ഇബ്നു റളിയല്ലാഹു അൻഹു. നിങ്ങൾ പറയാ അദ്ദേഹം ലുബ്ധനായതുകൊണ്ട് പറഞ്ഞതാണ്, ഒരിക്കലും അല്ല. അദ്ദേഹം വളരെ വളരെ ലുബ്ധിച്ച് ലുബ്ധിച്ച് പിടിച്ചു വെച്ച് പിടിച്ചു വെച്ച് ബൈത്തുൽ മാലിൽ നിന്ന് കുറച്ച് കുറച്ച് കാശ് തന്റെ ഭാര്യയുടെ കയ്യിൽ കൊടുക്കും. എന്തിനാ? വീടിന്റെ ചെലവ് നടത്താൻ. നിങ്ങൾ ശ്രദ്ധിക്കണേ, ചെലവ് നടത്താൻ വേണ്ടി ബൈത്തുൽ മാലിൽ നിന്ന് കുറച്ച് കുറച്ച് എടുത്തിട്ടാണ് ഭാര്യയുടെ കയ്യിൽ കൊടുക്കുന്നത്. ഒരു ദിവസം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു മധുര പലഹാരം കൊണ്ടുവന്ന് കൊടുത്തു. ആര്? ഭാര്യ. എന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് ഞാൻ വാങ്ങിയതാന്ന് പറഞ്ഞു. ഇബ്നു മർദങ്ങൾ ചോദിച്ചു, മഹദി പറഞ്ഞു, നിങ്ങൾ തരുന്നതിൽ നിന്ന് ഞാൻ അല്പം മാറ്റി വെച്ച് മാറ്റി വെച്ച് മാറ്റി വെച്ച് നിങ്ങൾക്ക് ഞാൻ വാങ്ങിയതാണ് ഈ മധുര പലഹാരം എന്ന് പറഞ്ഞപ്പോ, നമ്മളാണെങ്കിൽ പറയും, ഇത്രയും സ്നേഹമുള്ള ഭാര്യ, നീയാണ് എന്റെ പെണ്ണ് എന്ന് നമ്മൾ പറഞ്ഞ് അവളെ അഭിനന്ദിക്കൂലേ. പക്ഷെ ഇബ്നു മർദങ്ങൾ പറഞ്ഞു, അപ്പോ ഞാൻ നിനക്ക് തരുന്നത് കൂടുതലാണല്ലേ, കാരണം അതിൽ നിന്ന് പിടിച്ചു വെച്ച് പിടിച്ചു വെച്ച് മധുര പലഹാരം വാങ്ങാൻ നിനക്ക് പിടിച്ചു വെക്കാൻ കഴിയുമെങ്കിൽ ഞാൻ തരുന്നത് ഇത്തിരി കൂടുതലാണല്ലേ, അതുകൊണ്ട് ഇനി മുതൽ തരുന്നതിന്റെ പകുതിയാക്കിയിരിക്കുകയാണ്. അത്രയും സൂക്ഷ്മതയുണ്ടായിരുന്ന ഇബ്നു മർദങ്ങൾക്ക് ഈ കാഫിറിനെ പോലെ വാരി വലിച്ചിരുന്ന ഒരു മനുഷ്യന് കൊടുക്കാനില്ല. അതുകൊണ്ട് ആ പറഞ്ഞത്, ഒരു മുഅ്മിനാണെങ്കിൽ ഒരു ആമാശയത്തിലുള്ളതേ കഴിക്കുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കഴിക്കുന്ന കാര്യം തൽക്കാലം നമുക്ക് അങ്ങ് നിർത്താം. ഒരു മണിക്കൂറാ ഇപ്പോഴും തിന്നണ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന നടക്കൂലല്ലോ. അതുകൊണ്ട് കഴിക്കുന്ന ഭക്ഷണത്തിന് ലിമിറ്റ് വെക്കുക, അതിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. കുറച്ചാൽ നമ്മുടെ ആരാധനകൾക്ക് ലിദ്ദത്തുണ്ടാകും, ഒരു ആവേശം ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രസംഗിക്കാൻ തന്നെ ഞാൻ സാധാരണ പോകുമ്പോ പറയാറുണ്ട്, ഭക്ഷണം പിന്നെയാക്കാം, ഭക്ഷണം പിന്നെയാക്കാം. കാരണം കുറച്ചേ കഴിക്കുള്ളൂ, കഴിച്ചാൽ പോലും പ്രസംഗിക്കാൻ ഇടങ്ങേറാണ്, ബുദ്ധിമുട്ടാണ്. അതാണ് ഇബാദത്തിന് പ്രത്യേകിച്ച് നമുക്കൊരു തടസ്സമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരാധനകൾക്ക് ഒരു സുഖം വരട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഓക്കെ, വിഷയം മനസ്സിലാവുന്നുണ്ടല്ലോ. എന്നാ രണ്ടാമത്തത് കേട്ടോ, ദുനിയാവിന്റെ പൂജകരോട് പറയാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം. ഇനി എന്റെ വിഷയത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് വരികയാണ്. ഒന്ന്, അമിത ഭക്ഷണം കഴിക്കരുത്, കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇബാദത്തുകൾക്ക് സുഖം കണ്ടെത്താൻ കഴിയില്ല. രണ്ടാമത് പറയുകയാണ്, നിന്റെ ആയുസില് ബറക്കത്തില്ല, ഉറക്കം അധികരിപ്പിച്ചാൽ ആയുസില് ബറക്കത്തില്ല. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, ശ്രദ്ധയോടെ കേട്ടോ, എങ്ങനെയാണ് നമുക്ക് ഉറങ്ങാൻ കഴിയുക, എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഉറങ്ങാൻ കഴിയുക, അധികമായി നമുക്ക് എങ്ങനെയാണ് ഉറങ്ങാൻ കഴിയുക? ഉറക്കം അധികരിച്ചാൽ അവന്റെ ആയുസ്സിന് ബർക്കത്തുണ്ടാകൂല എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതല്ലേ? നിങ്ങൾക്കറിയോ, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസലാം തന്റെ പ്രിയപ്പെട്ട ഭാര്യ, ദാവൂദ് നബിയുടെ പ്രിയപ്പെട്ട ഭാര്യ, മകന് സുലൈമാൻ നബി അലൈഹി സ്വലാമിനോട് ഒരു ഉപദേശം കൊടുക്കുകയാ. ദാവൂദ് നബിയുടെ മകനാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം. സുലൈമാൻ നബിയുടെ പ്രിയപ്പെട്ട മാതാവ് അഥവാ ദാവൂദ് നബിയുടെ പ്രിയപ്പെട്ട ഭാര്യ ഒരു ദിവസം സുലൈമാൻ നബി വിളിച്ചിട്ട് പറയുകയാണ്, മോനെ സുലൈമാൻ, സുലൈമാൻ എന്ന പൊന്നു മോനെ വിളിച്ചിട്ട് പറയുകയാണ്, എന്താ പറഞ്ഞതെന്നറിയോ? യാ ബുനയ്യ ലാ തക്സുരിൻ നൗമാ ബില്ലൈലി ഫഇന്ന കസറത്തൻ നൗമി ബില്ലൈൽ തതുറുഖുർ റജുലു ഫഖീറൻ യൗമൽ ഖിയാമ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധയോടെ കേൾക്കണേ. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ദാവൂദ് നബിയുടെ പ്രിയപ്പെട്ട ഭാര്യ സുലൈമാൻ നബി എന്ന മകനെ വിളിച്ചിട്ട് പറയുകയാണ്, യാ ബുനയ്യ എന്റെ പൊന്നുമോനെ, ലാ തഖ്സുരിൻ നൗമ ബില്ലൈൽ, രാത്രിയിൽ നിന്റെ ഉറക്കം അധികരിപ്പിക്കല്ലേ, രാത്രി ദീർഘമായി നീ ഉറങ്ങിക്കളയല്ലേ, കാരണം ഫൈന കസറത്ത് നൗമ ബില്ലൈൽ, രാത്രി ദീർഘമായി ഉറങ്ങിയാ തതറുഖു റജുല ഫഖീറൻ യൗമൽ ഖിയമ, മാളാ മനുഷ്യന് പരലോകത്ത് ഫക്കീറായി പോകും മോനെ, അല്ലാഹുവിന്റെ മുമ്പിൽ ഫക്കീറാകല്ലേ. ഈ ദുനിയാവിൽ നമ്മൾ ഫക്കീറാകണം, മിസ്കീനാകണം, പക്ഷേ പരലോകത്ത് പടച്ചവന്റെ മുമ്പിൽ നമ്മൾ മിസ്കീനായാ പറ്റൂല, നമ്മളവിടെ ഫക്കീറായാ പറ്റൂല, അവിടെ നമ്മൾ ഗനീ തന്നെ ആകണം, സമ്പന്നം തന്നെ ആകണം. എങ്ങനെ സമ്പന്നനാകണം? ഇബാദത്തിലൂടെ സമ്പന്നത നേടിയെടുക്കണം. ഇവിടെ ഫക്കീറാണെന്ന് പറഞ്ഞാൽ ഇബാദത്തിന്റെ വിഷയത്തിൽ അവന് ഫക്കീർ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഉറങ്ങി തീർക്കുന്നവന് എന്ത് ആയുസിൽ ബറക്കത്താവുള്ളത്? 60 വയസ്സ് വരെ ജീവിച്ചിരുന്ന ഉപ്പാ, 60 വയസ്സുകാരൻ എന്റെ സദസ്സിലുണ്ടല്ലോ, ഈ 60 വയസ്സുകാരനോട് ഞാനൊന്ന് ചോദിക്കട്ടെ, അതല്ലെങ്കിൽ പോട്ടെ 50 വയസ്സുകാരനെ എടുക്കാ, 50 വയസ്സുകാരൻ ഒരുപാട് ഈ സദസ്സിലുണ്ടാകുമല്ലോ. 50 വയസ്സുള്ള നിങ്ങളിലെ പ്രായപൂർത്തി നിങ്ങൾക്ക് 15 വയസ്സിലല്ലേ, 15 കുറച്ചാൽ പിന്നെ 35 അല്ലേ, ഈ 35 വയസ്സ് നിങ്ങൾ ജീവിച്ചല്ലോ. ഇതിലെന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്ക്, ഈ 35 17.5 കൊല്ലം നിങ്ങൾ ഉറങ്ങുകയാ, 17.5 കൊല്ലം നിങ്ങൾ ഉറങ്ങുകയാ, എന്നിട്ട് ബാക്കി നിങ്ങൾ ഈ 50 വയസ്സിനിടയിൽ അല്ലാഹുവിന്റെ ഇബാദത്തെടുത്തത് എത്ര വർഷമാണ്? 17.5 കൊല്ലം മാത്രമാണ്, 17.5 കൊല്ലം മാത്രമാണ്. അതിൽ 1.5 കൊല്ലം അങ്ങ് മാറ്റി 17 കൊല്ലത്തിൽ 17 മാസം മുമ്പ് 17 പ്രാവശ്യം സക്കാത്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനിടയിൽ ആയുസിൽ ഒരറ്റവട്ടം ഹജ്ജും ഉംറയും. ഈ 17 വർഷത്തിൽ 1 വർഷം 365 ദിവസമാണ്, 365 ദിവസം കൂട്ട്. അങ്ങനെ നോക്കിയാൽ തന്നെ ഒരു ദിവസത്തിൽ 24 മണിക്കൂറാ, 24 മണിക്കൂറിൽ നമസ്കാരം 24 മിനിറ്റാ. അങ്ങനെ നോക്കിയാൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, നിന്റെ വാപ്പ 50 വയസ്സുകാരനെങ്കിൽ എന്റെ പൊന്നു പിതാവേ, ഈ 50 വയസ്സിനിടയിൽ 15 പ്രായപൂർത്തി മാറ്റിയാൽ 35 പകുതി ഉറങ്ങി തീർത്ത് 17.5 കൊല്ലം അല്ലാഹുവിന്റെ ഇബാദത്തെടുക്കാൻ നമുക്ക് സൗകര്യം കിട്ടിയോളൂ. 50 വയസ്സ് ജീവിച്ചിരുന്നിട്ട് അല്ലാഹു കൊടുത്തത് 17.5 കൊല്ലം, അതിലും 17 നോമ്പാണ്, അതിനുശേഷം നമസ്കാരം 24 മണിക്കൂറിൽ 24 മിനിറ്റാണ്. അങ്ങനെയെങ്കിൽ അല്ലാഹുക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു കൂട്ടരെ? ഒരു സെക്കൻഡ് എന്ന് ചിന്തിച്ചാൽ, ഇത് ചിന്തിച്ചപ്പോഴാണ് ഒരു വിഭാഗം ആളുകൾക്ക് മാറ്റമുണ്ടായത്, ഇത് ചിന്തിച്ചപ്പോഴാണ് ഒരു വിഭാഗം ആളുകൾ മാറാൻ തുടങ്ങിയത്. അവര് ചിന്തിച്ചു, അവര് ബുദ്ധിമാന്മാരാണ്. ഇന്നലില്ലാഹി ഇബാദന ഫുതന തുല്ലകു ദുനിയ വഖാഫുൽ ഫിതന. അല്ലാഹുക്ക് ബുദ്ധിമാന്മാരായ ചില ആളുകളുണ്ട്, അവരിങ്ങനെ ചിന്തിച്ച് 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 അവര് ദുനിയാവിനെ അങ്ങ് മൊഴിച്ചൊല്ലിയിരിക്കുകയാ, ദുനിയാവിനെ മുത്തലാക്ക് ചൊല്ലിയിരിക്കുകയാ. എന്റെ സഹോദരങ്ങളെ, അവര് ചിന്തിച്ചത് എന്താണ്? അവര് ചിന്തിച്ചു, നലറു ഫീഹാ ഫലമാലിമോ അന്നഹാ ലൈസത് ലിഹൈന വതന, ഈ ദുനിയാവ് ജീവിക്കാൻ കൊള്ളൂല, ഇത് നശ്വരമാണ്, ഈ ദുനിയാവ് നശ്വരമാണ്, അനശ്വരമായ ആഹ്റമാണ് തനിക്ക് വലുതെന്ന് ചിന്തിച്ചപ്പോൾ ദുനിയാവിനോട് വിട ചൊല്ലിയിട്ട്, ദുനിയാവിൽ നിന്ന് പടിയിറങ്ങിയിട്ട് ഏകനായ അല്ലാഹുവിനെ കണ്ടെത്തിയ മഹാരഥന്മാരാ സഹോദരങ്ങളെ. കഴിഞ്ഞ റബിയുൽ ആഖിർ മാസമാണ്, പരിശുദ്ധമായ റബിയുൽ ആഖിർ മാസം, ഷെയ്ഖ് മുഹിയുദ്ദീൻ തങ്ങളുടെ ആണ്ടല്ലേ, ആഞ്ചീലാനി അനുസ്മരണം നടന്ന കൊല്ല മാസമല്ലേ ഈ മാസം വരാനിരിക്കുന്നതോ? ഈ മാസമോ ഷെയ്ഖ് റിഫായി തങ്ങളുടെ ആണ്ടല്ലേ? ചിന്തിച്ചു നോക്കെന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇവരൊക്കെ പരിവർത്തനത്തിന്റെ ഏറ്റവും വലിയ പടപ്പാട്ട് പാടിയവരാണെങ്കിൽ രാത്രി ഉറങ്ങാതെ മാറ്റിവെച്ചപ്പോൾ, അതല്ലെങ്കിൽ ഉറങ്ങണം രാത്രി തീരെ ഉറങ്ങരുതെന്നല്ല ഖുർആൻ നമ്മളോട് പറഞ്ഞത്, ഇശാ കഴിഞ്ഞിട്ട് സുബ്ഹി വരെ ഉണർന്നിരുന്ന് ഇബാദത്തെടുക്കണമെന്നല്ല, സുബ്ഹി വരെ ഉണർന്നിരുന്നിട്ട് ഇബാദത്തെടുത്താൽ ഒരു 10ഓ 15ഓ ദിവസം നിനക്ക് ഇബാദത്തെടുക്കാൻ പറ്റും, അത് കഴിഞ്ഞാൽ പിന്നെ നിന്നെ പ്രാംബാശുപത്രിയിൽ കൊണ്ടുപോകും.
പോകേണ്ടി വരും. ഉറക്കമില്ലെങ്കിലും മനുഷ്യന് ഭ്രാന്തായി പോവൂലേ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, യഥാർത്ഥ വിശ്വാസികൾ ആരാണ്? രാത്രി മുഴുവനും ഉറക്കമുണ്ടേറ്റിരിക്കുന്നവരല്ല. പരലോകത്ത് കോടാനകോടി സത്യജാലങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ സഹോദരങ്ങളെ, ലോകത്തുള്ള എല്ലാവരെയും അല്ല കോടതിയിൽ ഹാജരാക്കുകയാ. ഇന്ത്യയിലെ പരമോന്നത സുപ്രീം കോടതി ജഡ്ജിമാരെയും അല്ല ഹാജരാക്കുന്നതാ. കേരള ഹൈക്കോടതിയിലെ ജഡ്ജിമാരെയും കർണാടക ഹൈക്കോടതിയിലെ ജഡ്ജിമാരെയും ലോകം ഭരിച്ചവരെയും സംസ്ഥാനം ഭരിക്കുന്നവരെയും യദ്യൂരപ്പയെയും സിദ്ധരാമയെയും അതുപോലെ തന്നെ എല്ലാവരെയും നാളെ പരലോകത്തല്ലാഹു ഒരുമിച്ച് കൂട്ടൂലേ. എന്നിട്ട് അവരുടെ മുമ്പിൽ വെച്ച് അല്ലാഹു തആല ഉറക്കെ ചോദിക്കുകയാണ്, ഐനല്ലദീന തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഉ യദഊന റബ്ബഹും ഖൗഫൗ വതമഅ. എനിക്ക് വേണ്ടി കിടക്കുന്ന പായയിൽ നിന്ന് എഴുന്നേറ്റവരാരാ, കിടക്കുന്ന പായയിൽ നിന്ന് എഴുന്നേറ്റവരാരാ എന്ന് പറഞ്ഞാൽ ഉറങ്ങാതെ ഇരിക്കണമെന്നല്ല, ഉറങ്ങണം. എന്നിട്ട് നിങ്ങൾ ഉറക്ക പായയിൽ നിന്ന് അല്ലാഹുവിന് വേണ്ടി എഴുന്നേറ്റ് പാതിരാത്രി നിസ്കരിക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം. അങ്ങനെ എഴുന്നേറ്റുന്നത് ആരാണെന്ന് ചോദിക്കുമ്പോ നബിതങ്ങൾ പറയുന്നു, യഖൂമൂന, അവർ എഴുന്നേക്കും റബ്ബിന്റെ മഹശറയിൽ നിന്ന് കൈയുയർത്തുന്നതാ. പക്ഷേ വഹുമ ഖലീലൂ, അവര് ന്യൂനാന്യൂനപക്ഷ മാത്രമാ, അവര് കുറഞ്ഞ ആളുകൾ മാത്രമാണ്. അല്ലാഹു അവരോട് പറയും, നിങ്ങൾ സ്വർഗത്തിലോട്ട് കയറിക്കൊള്ളൂ. അവരെ സ്വർഗത്തിലോട്ട് കയറ്റിയതിനു ശേഷമാണ് പിന്നെയാണ് ജനങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നത്. ഇന്നേവരെ തമാശയ്ക്ക് പോലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത മുഖബിറേ സാദിഖേ സാദിഖുൽ മസ്ദൂഖേ, മദീനയുടെ മണവാളനെ, ആമിനാട് പൊന്നുമോനെ, അബ്ദുള്ളയുടെ തങ്കക്കുടമേ, ലോകത്തിന്റെ മുത്തേ, നമ്മുടെ കൽബിന്റെ രാജാവ്, ഹൃദയത്തിന്റെ ജേതാവ്, നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയായ, കരളിന്റെ കാതലായ, ഹൃദയത്തിന്റെ തുടിപ്പായ മുത്തു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാറ്റങ്ങൾ പറയാണ്, റബ്ബ് ചോദിക്കും പരലോകത്ത് എല്ലാരും ഒരുമിച്ച് കൂടുമ്പോ എവിടെ രാത്രി എനിക്ക് വേണ്ടി എഴുന്നേറ്റ് ചെലവഴിച്ച ആളുകൾ എവിടെ? അപ്പൊ അവിടെ ഇവിടെ ആയിട്ട് ആളുകളൊക്കെ അങ്ങോട്ട് എണീക്കും മഹ്ശറയിൽ വെച്ച്. വഹും ഖലീലു, ന്യൂനപക്ഷമാണ് അല്ലെ? ഇവിടെ തഹജ്ജുദ് നിസ്കരിക്കുന്നവർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ കുറച്ചാളുകൾ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്നതുപോലെ മഹ്ശറയിൽ വെച്ച് ചോദിക്കും, ആരാ തഹജ്ജുദ് നിസ്കരിച്ചവർ? കുറെ ആളുകൾ എഴുന്നേക്കും. അവരോട് പറയും, നിങ്ങൾ സ്വർഗത്തിൽ പൊക്കോളി, മലക്കൾ ഏർപ്പാട് ചെയ്തിട്ട് നമ്മൾ സ്വർഗത്തിൽ പോയതിനു ശേഷം ബാക്കി ജനങ്ങളെ വിചാരണ ചെയ്യപ്പെടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഉറക്കം അധികരിപ്പിക്കരുത് മോനെ, ഉറക്കം അധികരിപ്പിച്ചാൽ ദാവൂദ് നബിയുടെ ഭാര്യ അഥവാ സുലൈമാൻ നബിയുടെ ഉമ്മ പറയുന്ന പൊന്നുമോനെ, പരലോകത്ത് നീ ഫക്കീറായി പോകും. അതുകൊണ്ട് ഉറക്കം നമ്മൾ കുറയ്ക്കണം. ഈ ആയുസ്സില് ബറക്കത്തില്ല, ആയുസ്സില് ബറക്കത്തില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇവിടെ ഏറ്റവും കൂടുതൽ കശാപ്പ് ചെയ്യപ്പെടുന്ന ജീവി ഏതാ? കർണാടകയിൽ പിന്നെ ബീഫ് എല്ലാവർക്കും പേടിയാണ്. ഏറ്റവും കൂടുതൽ കശാപ്പ് ചെയ്യപ്പെടുന്ന ജീവി ഏതാ ഒന്ന് പറയും? ആട്, ആട്. അതാണ് ഉടനെ മറുപടി വേണം. ഏറ്റവും കൂടുതൽ കശാപ്പ് ചെയ്യപ്പെടുന്നത് ആടാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. എന്താണ് ആട്? ആട്, ആട്. അല്ലാഹു ബറക്കത്ത് നൽകിയ ഒരു വിഭാഗം ജീവികളാണ് ആടുകൾ. ഒരൊറ്റ നബിമാരും ആടിനെ മേയ്ക്കാതിരുന്നിട്ടില്ല. നബി മുഹമ്മദ് മുസ്തഫ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയും ആടിനെ മേയ്ച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വാഹനങ്ങളുടെ മുമ്പിലെടുത്ത് ചാടുന്ന ജീവി ഏതാ? ബൈക്ക് ഓടിച്ച് പോകുമ്പോ ഫ്രണ്ട് ചാടുന്ന ജീവി ഏതാ? നായ, പട്ടി. അതിനെ ഇടിച്ചിട്ടാല് ബൈക്ക് ഓടിച്ച് പോകുന്നവൻ അവന് രണ്ടും മൂന്നും മാസം ആശുപത്രി കിടന്നാലും അവന്റെ കാലും അവന്റെ മുറിവും മാറൂല. ഈ പട്ടിക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവൂല, കാരണം പട്ടിയുടെ എല്ലിന് കട്ടി കൂടുതലാണ്.
എറിഞ്ഞാൽ ഒരു വിളി വിളിച്ചോണ്ട് പോകും, പക്ഷേ അതിന്റെ എല്ലിന് കട്ടി കൂടുതലായതുകൊണ്ട് അതിന് ഒരു കുഴപ്പം ഉണ്ടാവൂല. ബൈക്ക് ഇടിച്ച് തെളിപ്പിച്ചാലും അത് എഴുന്നേറ്റ് നാല് കാലിൽ എണ്ണീട്ട് അങ്ങ് പോകും, അതിനൊരു പ്രശ്നമില്ല. പക്ഷേ ആരും പട്ടിയെ കശാപ്പ് ചെയ്ത് തിന്നുകയുമില്ല. ചില ഹോട്ടലുകൾക്ക് പിടിക്കപ്പെട്ടു എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും അത് ആരും അങ്ങനെ സ്വാഭാവികമായിട്ട് കഴിക്കാറില്ല. പക്ഷേ ആ വർഗത്തിനുള്ള വറക്കത്തോടുത്തിട്ടില്ല. ഇതിന്റെ തെളിവ് എന്താണെന്നറിയോ? എന്താ കാരണം എന്നറിയോ? ആടിനൊരു സ്വഭാവം ഉണ്ട്, രാത്രി നല്ല ഉറക്കമാണ്. ആട് ആട് വളർത്തുന്നവർക്കൊക്കെ അറിയാം, ആട് രാത്രിയിൽ നല്ല ഉറക്കമാണ്. സുബഹിന്റെ സമയമാകുമ്പോൾ ആട് എഴുന്നേക്കും. ആട് ഞങ്ങളുടെ നാട്ടിലൊക്കെ അയവിട്ടുക എന്ന് പറയും, അയവിറക്കുക എന്ന് പറയും. ആട് ഇങ്ങനെ ചവയ്ക്കാൻ തുടങ്ങും. പട്ടി എങ്ങനെയാണോ, പട്ടി രാത്രി മൊത്തം ഇങ്ങനെ കറങ്ങി നടക്കും. രാത്രി ബൈക്കിൽ പോകുന്നവന്റെ പുറകെ ഒരു സംഘം ഇങ്ങനെ കൂടെ ഓടും, പകുതി ഓടി തിരിച്ചു വരും. എന്നിട്ട് അടുത്ത ബൈക്കാരൻ വരുന്ന നോക്കി നിൽക്കും. രാത്രി ഉറങ്ങൂല പട്ടിക്ക്, രാത്രി ഉറക്കില്ല. ഉറങ്ങാതെ ഇങ്ങനെ നോക്കി നടന്നിട്ട് സുബഹിന്റെ ബാങ്ക് കേൾക്കുമ്പോ കടത്തിന്റെ മുമ്പ് കിടന്നുറങ്ങി, കടയുടെ മുമ്പിൽ, വീടുകളുടെ മുമ്പിൽ, എവിടെയെങ്കിലും കിടന്ന് സുബഹിയുടെ സമയമാകുമ്പോ ഉറങ്ങും. ആ വർഗത്തിനുള്ള വർഗത്ത് കൊടുത്തില്ല. ആടിന്റെ വർഗത്തിനല്ലാഹു വർഗത്ത് കൊടുത്തു, പക്ഷേ പട്ടിയുടെ വർഗത്തിനുള്ള വർഗത്ത് കൊടുത്തില്ല. രാത്രി നമ്മൾ ഉറങ്ങണം, ഉറങ്ങേണ്ട സമയത്ത് നമ്മൾ ഉറങ്ങണം. നിങ്ങൾക്ക് ഉറക്കം വിശ്രമമാക്കി അല്ലാഹു തന്നിരിക്കുക. രാത്രി നമുക്ക് ഉറങ്ങാനുള്ള സമയമാണ്. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീക് തരട്ടെ. പക്ഷേ ആ ഉറക്കം അധികരിക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഉറങ്ങാൻ കഴിയുക? ആദ്യമൊക്കെ പടച്ചവനെ മറന്ന് ജീവിച്ച ഒരു പെണ്ണാണ്. പക്ഷേ ജീവിതത്തിൽ വലിയ മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ മാറിയ പെണ്ണാണ് റാബിയത്തുൽ അദബിയാ റളിയല്ലാഹു അൻഹാ. പിന്നീട് അവസാന രാവുകളിൽ രാത്രികളിൽ ഉറക്കമില്ല, പാതിരാത്രി ഉറക്കം ഉടച്ചിരിക്കുകയാ. എന്നിട്ട് റാബിയത്തുൽ അദബിയാ റളിയല്ലാഹു അൻഹാ പറയുമായിരുന്നു, അജബല്ലിൽ മുഹിബ്ബി കൈഫ യനാബു വ കുല്ലു നൗമിനിൽ മുഹിബ്ബി ഹറാമു. അവര് പറഞ്ഞറിയോ, എങ്ങനെയാണ് പ്രേമിക്കുന്നവന് ഉറങ്ങാൻ കഴിയുക? നമ്മളൊരു പെണ്ണിനെ സ്നേഹിച്ചാൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു പുരുഷനെ സ്നേഹിച്ചാൽ യഥാർത്ഥ സ്നേഹമാണെങ്കിൽ ഉറക്കം വരില്ല. ഉറക്കം വരാത്ത രാത്രികളാണ്, ഉറക്കം വരാത്ത രാത്രികളാണ്. കാരണമെന്താ? തന്റെ പ്രേമവാചനം എന്ത് ചെയ്യുന്നു? തന്റെ പ്രിയപ്പെട്ടവൻ ഉറങ്ങിയോ? തന്റെ പ്രിയപ്പെട്ടവന് ഉറങ്ങുന്നുണ്ടോ? തന്റെ പ്രിയപ്പെട്ടവന് ഉറക്കം വന്നിട്ടുണ്ടോ? ഇത് ചിന്തിക്കുമ്പോൾ ഒരു പ്രേമവാചനമാകുന്ന ഒരു കാമുകിക്ക് ഉറങ്ങാൻ പറ്റൂല. ഒരു കാമുകൻ എങ്ങനെ ഉറങ്ങുന്നു? അജബൻ അത്ഭുതം തന്നെ. സ്നേഹിക്കുന്നവൻ എങ്ങനെ ഉറങ്ങാൻ പറ്റും? എന്റെ പ്രിയപ്പെട്ടവൾ ഉറങ്ങിയോ? അവള് വല്ലതും കഴിച്ചോ? അവൾക്ക് വല്ലതും പ്രശ്നമുണ്ടോ? അവൾക്ക് വിഷമങ്ങൾ വല്ലതുമുണ്ടോ? ഇങ്ങനെ ചിന്തിക്കുന്നവന് ഉറക്കമില്ല. സ്നേഹിക്കുന്നവന്, പ്രേമിക്കുന്നവന്, ഇഷ്ടപ്പെടുന്നവനെ, കാമിക്കുന്നവന് ഉറക്കം നിഷിദ്ധമാണ്. ഇവിടെ റാബിയത്തുൽ അദബിയ പറഞ്ഞ കാമുകനാരാ? എന്റെ അല്ലാ, എന്റെ പടച്ചവന് ഞാൻ എങ്ങനെയാണ് പടച്ചവനെ ഓർത്തിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുക? നിങ്ങൾക്കറിയോ പ്രിയപ്പെട്ടവരെ, മഹാനായ അബൂ അബ്ദുല്ലാ എന്ന് പറയുന്ന ഒരു മഹാൻ ഉണ്ടായിരുന്നു. അബൂ അബ്ദുല്ലാഹിൻ നുബാജി റഹ്മത്തുല്ലാഹി അലൈഹി, അബൂ അബ്ദുല്ലാഹിൻ നുബാജി തങ്ങൾ എന്ന് പറയുന്ന ഒരു മഹാൻ ഉണ്ടായിരുന്നു. ആ മഹാനവർകൾ ഒരു അടിമ പെണ്ണിനെ വാങ്ങി. ആ അടിമ പെണ്ണിനെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി. നല്ല കാണാനടകുള്ള പെണ്ണാണ്. ആ പെണ്ണിനെ വില കൊടുത്തിട്ട് വാങ്ങി ആരാ? അബൂ അബ്ദുല്ലാഹിൻ നുബാജി റഹ്മത്തുല്ലാഹി അലൈഹി. സുന്ദരിയായ ഒരു പെണ്ണിനെ കാശ് കൊടുത്ത് വാങ്ങുകയാ. അടിമ സ്ത്രീയെ വാങ്ങി നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ സമയത്താണ് മഹാനവറുകൾ ആ പെണ്ണിനോട് പറഞ്ഞു, പത്രേ പെണ്ണേ, ഞാൻ നിന്നെ കാശ് കൊടുത്ത് വാങ്ങിയിരിക്കുകയാ. ഞാൻ നിന്നെ വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്നു പെണ്ണേ. അബൂ അബ്ദുല്ലാഹിൻ നുബാജി തങ്ങൾ വില കൊടുത്ത് വാങ്ങി അടിമ പെണ്ണിനോട് പറഞ്ഞു, ഞാൻ നിന്നെ വില കൊടുത്ത് വാങ്ങിയതാ. അപ്പൊ അവള് ചിരിച്ചു, അവള് ചിരിച്ചു, ചിരിച്ചു. മഹാനവറുകൾക്ക് സംശയമായി. മഹാനവറുകൾ ചോദിച്ചു, നിനക്ക് ഭ്രാന്തുണ്ടോ?
നിനക്ക് ഭ്രാന്തുണ്ടോ? ചിന്തിച്ചു നോക്കിയെ, വില കൊടുത്ത്, നല്ല വില കൊടുത്ത് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, പെണ്ണെ ഞാൻ നിന്നെ കാശ് കൊടുത്ത് വാങ്ങിയതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ അടിമസ്ത്രീ എന്ന് പറഞ്ഞാൽ മനസ്സിലാവൂല. ഒരു പെണ്ണ് കണ്ടുപോയി കല്യാണം കഴിക്കാൻ, അങ്ങനെ കല്യാണം നല്ല സുന്ദരിയാണ്, അങ്ങനെ കഴിച്ചു. പെണ്ണ് കണ്ടപ്പോഴൊന്നും പ്രശ്നമൊന്നുമില്ല. അവളെ കെട്ടി വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് കല്യാണത്തിന്റെ ആദ്യ രാത്രി ഇവള് ചിരിക്കുകയാണ്, എന്ത് പറഞ്ഞാലും ചിരിക്കുകയാണ്. ഇവളിങ്ങനെ ചിരിച്ചുകൊണ്ട് നടക്കുകയാണ്. നമ്മള് പിന്നെ അവളടുത്ത് പോവോ? നമ്മള് പേടിച്ചിട്ട് ഇവക്ക് ഭ്രാന്താന്ന് പറഞ്ഞിട്ട് നമ്മള് പേടിച്ചു പോകൂലേ? മഹാനായ അബൂ അബ്ദുല്ലാഹി ഉബാജി തങ്ങൾ വില കൊടുത്ത് വാങ്ങി അടിമ പെണ്ണ് ചിരിക്കാൻ തുടങ്ങി. ചോദിച്ചു, പെണ്ണ് നിനക്ക് ഭ്രാന്തുണ്ടോ? ആ സമയത്ത് ആ പെണ്ണിന്റെ മറുപടി എന്തെന്നറിയോ? സുബ്ഹാനമന യഅലമു ഖഫിയാതിൽ ഖുലൂബ്, ഹൃദയത്തിന്റെ രഹസ്യമറിയുന്ന അല്ലാഹ്, ഹൃദയത്തിന്റെ ചലനമറിയുന്ന അല്ലാഹ്, നീ എത്ര പരിശുദ്ധനാ പടച്ചവനെ, അല്ലാഹുവേ എന്റെ ഹൃദയത്തിനെ അറിയുന്ന നീ മാത്രമാണല്ലോ. എന്റെ വില കൊടുത്തു വാങ്ങിയ ഈ യജമാനം പോലും അറിയുന്നില്ല. നീ എന്റെ എല്ലാം അറിയുന്നവനാ. മാനബി മജ്നൂനാ, ഞാൻ ഭ്രാന്തനല്ല, ഞാൻ ഭ്രാന്തിയല്ല, എനിക്ക് ഭ്രാന്തില്ല. ആ പെണ്ണ് വിളിച്ചു പറഞ്ഞു. എന്നിട്ട് മഹാനായ അബൂ അബ്ദുല്ലാഹി ഉബാജി തങ്ങൾ അവിടെ നിന്ന് കുറെ നേരം ഇടപെട്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവസാനം പാതിരാത്രി കിടക്കാൻ വേണ്ടിയിട്ട് പായ വിരിച്ചു. അത്രേ അടിമ പെണ്ണിന് പായ വിരിച്ചു കൊടുത്തു. എന്നിട്ട് കിടക്കാൻ വേണ്ടി അബൂ അബ്ദുല്ലാഹി ഉബാജി തങ്ങൾ പോകുമ്പോ ഈ പെണ്ണ് വിളിച്ചു നിർത്തിയിട്ട് ചോദിക്കുകയാണ്, ഏ സഹോദരാ, ഏ സഹോദരാ, ഏ സഹോദരാ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? നിങ്ങൾക്ക് നാണമില്ലേ? നാണമില്ലേ? നിങ്ങളുടെ അള്ളാനെ ഓർത്തിട്ട് നിങ്ങൾക്ക് ലജ്ജയില്ലേ? ഇന്നഹോ അല്ല, ഉറങ്ങുന്നില്ല, നിങ്ങൾ ഉറങ്ങാൻ പോവാണോ? നാണമുണ്ടോ മനുഷ്യ? നിങ്ങളെ യജമാനനായ അല്ല ഉറങ്ങുന്നില്ല, നിങ്ങൾ എങ്ങനെയാണ് ഉറങ്ങാൻ പോകുന്നത്? ഒരു അടിമ പെണ്ണിന്റെ ചോദ്യമാണ്. ആ സമയത്ത് ഇബ്രാഹിം നബി റഹ്മത്ത്, മഹാനായ അബൂ അബ്ദുല്ലാഹി ഉബാജി റഹ്മത്തുള്ളാഹി അലൈഹി, കാര്യം മനസ്സിലായി. താന് വില കൊടുത്ത് വാങ്ങിയ പെണ്ണ് സാധാരണ പെണ്ണല്ല, എന്തോ വലിയ വിലായത്തിന്റെ പദവി കിട്ടിയ പെണ്ണാണ്. അത് ചേർത്ത് അത് ചിന്തിച്ചിട്ട് ചിരിച്ചു പോയതാണ് ആ പെണ്ണ് ചിരിച്ചത്. ഞാൻ നിന്നെ വില കൊടുത്ത് വാങ്ങി എന്ന് പറഞ്ഞപ്പോ ആ പെണ്ണ് ചിരിച്ചതിന്റെ രഹസ്യം മനസ്സിലായി. എടോ മനുഷ്യ, എന്നെ വില കൊടുത്ത് വാങ്ങി എന്നെ അടിമയാക്കാൻ നിനക്ക് എന്ത് അധികാരമെടാ? എന്റെയും നിന്റെയും യജമാന അല്ല അല്ലേടാ എന്ന ചിന്തയിൽ ആ പെണ്ണ് ചിരിച്ചതാണ്. എന്നിട്ട് അവർ ആ പെണ്ണ് പറഞ്ഞത് എന്തെന്നറിയോ? നിങ്ങൾക്ക് ഖുർആൻ ഓതാൻ അറിയോ? ആ സമയത്ത് മഹാനായ അബൂ അബ്ദുല്ലാഹി ഉബാജി തങ്ങൾ ഒരു ആയത്ത് ഓതി കൊടുത്തു. ഈ ആയത്ത് ഓതി കേട്ടപ്പോൾ അപസ്മാരം വന്നതുപോലെ, ജെന്നി വന്നതുപോലെ പിടയ്ക്കാൻ തുടങ്ങി ആ പെണ്ണ്. എന്നിട്ട് ആ പെണ്ണ് പെട്ടെന്ന് സ്വയം നിയന്ത്രിച്ചിട്ട് പറയുകയാണ്, പടച്ചവരെ ഖുർആന് നിന്റെ കലാമ കേട്ടപ്പോ എനിക്ക് രോമാഞ്ചം വന്നു. നിന്റെ കലാമ കേട്ടപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ കാണുമ്പോ എങ്ങനെ ഇരിക്കുമല്ല? ഈ പാവം തളർന്നു പോവൂലേ? നിന്റെ കലാമ ഞാനെന്ന് കേട്ടപ്പോൾ, നിന്റെ കലാമിന്റെ ഒരു ആയത്ത് ഞാനെന്ന് കേട്ടപ്പോൾ പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല അല്ലാ. അങ്ങനെയാണെങ്കിൽ നിന്നെ എന്റെ രണ്ട് കണ്ണുകൊണ്ട് ഞാൻ കാണുമ്പോ എന്റെ വികാരം എത്ര വലുതാണ് അല്ലോ എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കുകയും പൊട്ടിക്കരയുകയും ചെയ്ത തസവ്വുഫിന്റെ ഉന്നതമായ മേഖലയിലെത്തിയ ഒരു പെണ്ണാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ചിന്തിക്കണേ, എന്തുകൊണ്ടാണ് അവര് രാത്രികളിൽ ഉറങ്ങാറില്ല? അല്ലാഹുവിന് വേണ്ടി കുറച്ച് ഉറങ്ങിയിട്ട് പടച്ചവന് വേണ്ടി സമയം ചെലവഴിക്കുന്നവരാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തമ്പുരാൻ തൗഫീക്ക് നൽകട്ടെ. എങ്ങനെ ഉറങ്ങാൻ കഴിയും പരലോകത്തെ ഓർക്കുമ്പോൾ? എങ്ങനെ ഉറങ്ങാൻ കഴിയും പരലോകത്തെ പറ്റി ചിന്തിക്കുമ്പോൾ? വിശുദ്ധമായ ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞതെന്താണ്? തബറാനി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാ, ലൗ യഅലമിൽ മർഉ മാ യതീഹി ബഅദൽ മൗത്, മരണശേഷം ഉണ്ടാകുന്നതിനെ പറ്റി ആരെങ്കിലും ഒന്ന് അറിഞ്ഞിരുന്നു
ഇരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോയാൽ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ വന്നല്ലോ നിങ്ങളുടെ മുമ്പില്. 14 ജില്ലകളും താണ്ടിയിട്ട് ദക്ഷിണ കർണാടകയിലെ ദക്ഷിണ കന്നഡയിലെ ഈ കുക്കാജയം എന്ന് പറയുന്ന പ്രദേശത്ത് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കാമെന്നല്ലോ. എന്റെ നാടുവിടല്ല, എന്റെ കൂടെ എന്റെ സഹോദരനല്ലാതെ വേറെ ആരും വന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ നിങ്ങൾ എന്നാലോചിച്ചു നോക്കൂ, ഞാനെങ്ങാനും ഇവിടെ മരിച്ചു പോയാൽ ഒരുപക്ഷെ നിങ്ങൾ എന്റെ മയ്യത്ത് കുളിപ്പിച്ച് എന്റെ ജുബ്ബയും മുണ്ടും മാറ്റി എന്നെ 3 വെള്ള തുണിയിൽ പൊതിഞ്ഞ് പള്ളിക്കകത്ത് വെച്ച് നിസ്കരിച്ച് എന്റെ മയ്യപ്പ് നിങ്ങൾ ആംബുലൻസിൽ തിരികെ വിട്ടാൽ എന്റെ പ്രിയപ്പെട്ട മക്കൾ വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മക്കളാ, ആ മക്കളുടെ മുമ്പിൽ എന്റെ മയ്യത്ത് കൊണ്ടുവെക്കുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്ക്, എന്നെ പള്ളിയിൽ കബറടക്കുകയാ, എന്റെ ജുമഅത്ത് പള്ളിയിൽ കബറടക്കി പോയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നിമിഷം ആലോചിക്കണേ, അതിനുശേഷം എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഞാൻ ഇവിടെ നിന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ കബറിലെ എന്നെ അടക്ക ശേഷം എന്തൊക്കെ നടക്കുമെന്ന് ഞാൻ ഈ ഭൂമിയുടെ മുകളിൽ നിൽക്കുന്ന സമയത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ റസൂലുള്ള പറയുകയാണ്, മഹാനായ റസൂലുള്ള പറയുകയാ, എന്റെ ചെറുപ്പക്കാര കബറിന്റെ ഭീകരത അറിഞ്ഞിരുന്നെങ്കിലും മോനെ, കബറിന്റെ ഭീകരത അറിഞ്ഞിരുന്നെങ്കിലും മോളെ, മാ കലാഖിലാവലാ ശരിവശർവാ, ഒരു ഭക്ഷണവും നീ കഴിക്കൂല, ഒരു അല്പം വെള്ളം പോലും നീ കുടിക്കൂല, നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ടല്ലാതെ കുടിക്കില്ലെന്ന് സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. നാളെ നമ്മളെ കാത്തിരിക്കുമ്പോ, നാളെ നമ്മളെ ഈ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കുമെന്ന് അറിഞ്ഞപ്പോ നമുക്ക് ഉറക്കമില്ല. നമ്മളെല്ലാ വൈരാഗ്യങ്ങളും മാറ്റിയിട്ടൊന്നായി. കർണാടകയിൽ നിന്നും അത്ര പ്രശ്നമില്ല, കേരളത്തിൽ അങ്ങനെയല്ല. ഐത്തമാണ്, തൊട്ടുകൂടായ്മയാണ്, തീണ്ടിക്കൂടായ്മയാണ്. ഇപ്പോഴും എന്റെ പ്രിയപ്പെട്ടവരെ തർക്ക വിതർക്കങ്ങളാണ്, സംവാദ വാഗ്വാദങ്ങളാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇപ്പൊ എല്ലാം മാറ്റിവെച്ച് എല്ലാരും ഒറ്റക്കെട്ടാണ്. കാരണം എന്താ? അടിയാധാരം ചോദിച്ചപ്പോ എല്ലാരും ഒന്നായി. അല്ലാഹുവിന്റെ പണിയട, പ്രളയം തന്നു ഒന്നായോ? ഒന്നായില്ല. രണ്ടാമരം തന്നു ഒന്നായോ? ഒന്നായില്ല. ഇപ്പോ ഇന്ത്യൻ പാർലമെന്റിനകത്ത് 2 പ്രളയത്തെ അല്ലാഹു തുറന്നു വിട്ടു. അപ്പോഴും നമ്മൾ ഒന്നായി. അപ്പോഴൊന്നായി അല്ലേ? ഇപ്പൊ എന്താ പ്രശ്നം? എറണാകുളത്ത് നിങ്ങൾ കണ്ടോ, കൊച്ചി മറൈൻ ഡ്രൈവിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭം. നമ്മൾ അതുവരെയും കണ്ടത് രാഹുൽ ഗാന്ധിയെക്കാൾ മമതാ ബാനർജിയെക്കാൾ ഏറ്റവും വലിയ പ്രക്ഷോഭം കേരളത്തിന്റെ ഹൃദയ ഭാഗമാകുന്ന കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ ചുംബന സമരം നടന്ന മറൈൻ ഡ്രൈവിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി സമ്മേളനം തീരുമ്പോഴും പകുതിയാകുമ്പോഴും തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതെങ്ങനെ? ഒരു വരി രണ്ട് വരിയായിട്ടല്ല, റോഡ് നിറഞ്ഞ് കവിഞ്ഞു വരികയാണ്. ഇത്രയും ആളുകൾ കൂടിയ ഇന്ത്യയിൽ ഏറ്റവും വലിയ പ്രക്ഷോഭം. എന്താ അതിന്റെ പിന്നിലെന്നറിയോ? നോക്കുമ്പോൾ ഒരു ഭാഗത്തിരിക്കുന്നു ആദരണീയനായ സയ്യിദ് പണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ. വരാതിരിക്കാൻ പറ്റുമോ? സമസ്തയുടെയും മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകർക്ക് വരാതിരിക്കാൻ പറ്റുമോ? തൊട്ടിപ്പുറത്ത് നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിം, വരാതിരിക്കാൻ പറ്റുമോ എ പി സമസ്തക്കാർക്ക്? തൊട്ടിപ്പുറത്ത് നോക്കുമ്പോൾ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ നേതാവ് ഇരിക്കുന്നു, മുജാഹിദുകൾക്ക് വരാതിരിക്കാൻ പറ്റുമോ? തൊട്ടിപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീർ അബ്ദുൽ അസീസ് സാഹിബ് ഇരിക്കുന്നു, വരാതിരിക്കാൻ പറ്റുമോ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക്? കമ്മ്യൂണിസ്റ്റുകാർ നോക്കുമ്പോൾ ഇരിക്കുന്നുണ്ട് നേതാക്കന്മാര്, കോൺഗ്രസ്സുകാർ നോക്കുമ്പോൾ ഇരിക്കുന്നുണ്ട് നേതാക്കന്മാര്, മുസ്ലിം ലീഗുകാരെ നോക്കുമ്പോൾ ഇരിക്കുന്നുണ്ട് നേതാക്കന്മാര്. എല്ലാവരും നിരന്നിരിക്കുന്ന കേരളം, കർണാടകയും ഇന്ത്യയും കണ്ട മനോഹരമായ ഒരു ചിത്രം. ഇത് കണ്ടാൽ ഒഴുകാത്ത ജനമുണ്ടാവുമോ? അതുകൊണ്ടാണ് ആള് കൂടിയത്. ഇവരെയൊക്കെ ഒരുമിച്ചിരുത്താൻ കാരണം എന്താണ്?
എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വിഷയം വന്നപ്പോ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ഒന്നിച്ചല്ലോ. മറ്റൊന്ന്, നമ്മൾ ആശയങ്ങളും ആദർശപരമായും ആശയപരമായും പല തട്ടിലാണെങ്കിലും രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് തെളിയിച്ചു കൊടുക്കുക, അത് മറ്റൊരു വിഷയം. അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിന് തന്നെയാകണം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇപ്പോഴും നമ്മൾ ആക്ഷേപിക്കാൻ വേണ്ടിയാകരുത്, മറിച്ച് നമ്മുടെ ഒരു നിലനിൽപ്പ്, നമ്മുടെ രാജ്യത്തിന്റെ യശസ് ഉയർത്താൻ ഭരണഘടനയുടെ സംരക്ഷണം അതിനുവേണ്ടിയാകണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ചിന്തിച്ചു നോക്ക്. അല്ലാഹു നമുക്ക് ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണശേഷം എന്താ നടക്കുന്നത് എന്നറിഞ്ഞാൽ നമ്മൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്നും കഴിക്കില്ല, ഒന്ന് തിന്നില്ല, നമ്മൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടല്ലാതെ നമുക്ക് ആർക്കും അത് അറിയില്ല. അതുകൊണ്ട് രാത്രിയുടെ ഉറക്കം കുറച്ചിട്ട് ഇബാദത്തുകളിൽ നാം പ്രവേശിക്കണമെന്ന് സയ്യിദുന ഇബ്രാഹിം അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി അരമണിക്കൂറുണ്ട്, രണ്ട് കാര്യമുണ്ട്. ഇന്നിപ്പോ സമാപനം അല്ലാത്തോണ്ട് അടക്കലേലൊന്നുമില്ല. കഴിഞ്ഞ വർഷം വന്നപ്പോ അടക്കൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? സഫ്വാൻ തങ്ങൾ ഉണ്ടായിരുന്നു. ഈ സദസ് ഈ സ്റ്റേജ് മുഴുവനും സാധനങ്ങളും ഒക്കെ ആയിരുന്നു. സമാപനം അല്ല, അതുകൊണ്ട് തന്നെ വേറെ കളക്ഷൻ ഇല്ലെന്നാണ് അല്ലേ? ബീഡിയൊക്കെ വലിച്ചിട്ട് വരാനുള്ള തിരിച്ച് പെട്ടെന്ന് വന്നേക്കണം. ചിലർക്ക് സിഗരറ്റ് വലിക്കുന്നവരൊക്കെ ഉണ്ടാവും, പോയി വലിച്ചിട്ട് പെട്ടെന്ന് വരും. ചായ കുടിക്കാനുള്ളവരെ കുടിച്ചിട്ട് വേഗം വരണം. ഞാൻ ഇത്രയും ദൂരത്ത് നിന്ന് വന്ന് എത്ര മണിക്കൂർ യാത്രയാണ്? അതാ ഇന്ത്യൻ റെയിൽവേയുടെ കാര്യം പറയണ്ടല്ലോ. ഞാൻ പണ്ട് വരക്കൽ മക്കാമിൽ പ്രസംഗിക്കാൻ വേണ്ടി വന്നു. രണ്ടു വർഷം തുടർച്ചയായിട്ട് വന്നു. മൂന്നാമത്തെ വർഷം പ്രസംഗത്തിന് ബുക്ക് ചെയ്തു. 9:30 തിരുവനന്തപുരത്ത് നടക്കുന്ന വണ്ടി ആ ട്രെയിനിൽ വന്ന്, സ്പെഷ്യൽ ട്രെയിനാണ്, ആ ട്രെയിനിൽ വന്ന് കോഴിക്കോട് ഇറങ്ങി റൂമിൽ പോയി ഫ്രഷായി ഡ്രസ് ചെയ്ത് വരക്കൽ മക്കാമിൽ പോയി ഷംസുദ്ദലമാർ റഹ്മത്തുള്ളാഹി അലൈഹി വരക്കൽ തങ്ങന്മാരെയൊക്കെ മക്കാമിൽ അവിടെ ചെന്ന് സിയാറത്ത് ചെയ്ത് സ്റ്റേജിലോട്ട് കയറുന്നത് പതിവാണ്. ഞാൻ 9:30 തിരുവനന്തപുരത്ത് വന്നു. നോക്കുമ്പോ കോഴിക്കോടേക്ക് വരാനുള്ള ട്രെയിന് തിരിച്ച് നാഗർകോവിലോട്ട് പോകാൻ വേണ്ടി കിടക്കുന്നു. ഇനി നാഗർകോവിലിൽ പോയിട്ട് വേണം തിരിച്ചു വന്ന് ഈ കോഴിക്കോടേക്ക് തിരിച്ചു വരാൻ. ഇങ്ങോട്ട് പോകേണ്ട ട്രെയിന് കൃത്യസമയത്ത് അങ്ങോട്ട് പോകാൻ കിടക്കുന്നു. ഇനിയും അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരാനുള്ളത്. ഞാൻ ചോദിച്ചു, അവിടുത്തെ ഉസ്താദിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യട്ട്? ഫ്ലൈറ്റ് നോക്കി. ഫ്ലൈറ്റ് ആ സമയത്തില്ല, ഒരു ട്രെയിനും ഇല്ല, ഒന്നുമില്ല, എല്ലാം പോയി. അവസാനം ഒരു നിർവാഹം ഇല്ല, അതിൽ തന്നെ കയറാമെന്ന് ചിന്തിച്ചു. അല്ല, 9:50 നേത്രാവതിയിൽ കയറി. അപ്പം താമസാലം കുഴപ്പമില്ല, എത്തിച്ചേരും. സ്റ്റോപ്പ് കൂടുതലാണ്, അങ്ങനെ വന്നു. എറണാകുളത്ത് വന്ന് കുറെ നേരം പിടിച്ചിട്ടു, എന്നാലും കുഴപ്പമില്ല, പരിപാടിക്ക് എത്തുമല്ലോ. സമയത്ത് നേരെ സ്റ്റേജിൽ കയറാം. അങ്ങനെ വന്ന് കുറ്റിപ്പുറത്തെത്തി. കുറെ നേരം അവിടെ പിടിച്ചിട്ടു. അവിടെ പിടിച്ചിടുമ്പോണ്ട് ഏകദേശം കുറെ മണിക്കൂറുകൾ അവിടെ പിടിച്ചിട്ടു. പിടിച്ചിട്ടപ്പോ ഞാൻ വിചാരിച്ചു, ഇനി പ്രസംഗിക്കാൻ പറ്റൂല. ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഒന്ന് സ്റ്റേജ് കൈകാര്യം ചെയ്യണം. ഞാൻ ദുആക്കെങ്കിലും ഒന്ന് വരാതിരിക്കാൻ പറ്റില്ലല്ലോ, മക്കാമിലല്ലേ, അതും ശംസുല്ലമയുടെ മക്കാമിലല്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ കൃത്യമായി ദുആക്ക് എത്തിച്ചേരും എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് കോഴിക്കോട് എത്തുന്നതിന് തൊട്ട് മുമ്പ് ഫറോക്കിൽ കൊണ്ടുവന്ന് 1.5 മണിക്കൂർ വിളിച്ചിട്ട്. 1.5 മണിക്കൂർ അവിടെ പിടിച്ചിട്ട് ഞാൻ ചുരുക്കത്തിൽ കോഴിക്കോട് ചെന്നിറങ്ങുമ്പോൾ മണി 1:30. 7:30 പ്രസംഗം തുടങ്ങേണ്ടത് 8:30, 9:30, 10:30, 11:30, 12:30, 1:30. 6 മണിക്കൂർ വണ്ടി വൈകി. ഞാൻ അവിടെ റൂമെടുത്ത് അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ തിരിച്ചു നാട്ടിലേക്ക് പോയി. അതാണ് സംഭവം. ഇന്ത്യൻ റെയിൽവേ വിശ്വസിക്കാൻ പറ്റൂല. ഇന്ത്യയുടെ മന്ത്രിസഭ പോലെ തന്നെ വിശ്വസിക്കാൻ കൊള്ളൂല. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, ഇന്നും വൈകിപ്പോയി. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും ദൂരത്ത് ഞാൻ വന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഇവിടെ നിർത്തിയിട്ട് എന്നെ ശശിയാക്കിയിട്ട് പോകരുത്. അത് ചെയ്യരുത്. അതുകൊണ്ട് ബീഡി വലിക്കാനുള്ളവർ പോയി ബീഡി വലിക്കുക, സിഗരറ്റ് വലിക്കാനുള്ളവർ വലിക്കുക, എന്നിട്ട് പെട്ടെന്ന് തിരിച്ചിവിടെ വരണം. ഇൻഷാല്ല ബാക്കി രണ്ട് കാര്യങ്ങളുടെ ചുരുക്കി പറഞ്ഞ് 11:30 ഇൻഷാല്ല പിരിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. യാത്ര ഇല്ലെങ്കിൽ പിന്നെ ഇരുത്തി പ്രസംഗിപ്പിച്ചുകൊണ്ടിരുന്നാല് സുബയുണ്ടാവൂല ആർക്കും. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. മൂന്നാമതായി മഹാനായ ഇബ്രാഹിം അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, വമൻ യുഖാലിതു നാസ് ലാ യസ്തഖീമു തരീഖുഹു ഇലൽ ആഖിറാ. മറക്കല്ലേ വറക്കല്ലേ, ഭക്ഷണം അധികരിച്ചാൽ ഇബാദത്തിന് സുഖമില്ല, ഉറക്കം അധികരിച്ചാൽ ആയസ്സിന് ബറക്കത്തില്ല. മൂന്നാമത് പറയുന്നു, കൂടുതൽ ആളുകളുമായി കൂടിയാൽ, ആളുകളുമാകട്ടെ എപ്പോഴും ഇങ്ങനെ ഇടപെടകി ജീവിച്ചാൽ
എപ്പോഴും ഇടയിൽ ജീവിച്ചാൽ നിന്റെ വഴി നിനക്ക് എളുപ്പമാവൂല. എന്തുകൊണ്ടാണ് മഹാന്മാര് ഒറ്റപ്പെട്ടിരിക്കുന്നതെന്നറിയോ? ആളുകളെ ഒറ്റപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് അവരുടേതായ സമയം അല്ലാഹു കൊടുക്കാൻ വേണ്ടിയാണ്. മഹാനായ സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു പകല നേരങ്ങളിൽ ഭരണാധികാരിയാകുമ്പോൾ ആളുകളുമായിട്ട് ആശയവിനിമയം നടത്തും, പക്ഷേ രാത്രി മഹാനവറുകളെ കാണൂല. അതൊരു പരാതിയാകട്ടെ, ഏതോ ഒരു ഭരണീയൻ ഉമർദങ്ങളോട്, പ്രധാനമന്ത്രിയായ ഉമർദങ്ങളോട് പരാതിപ്പെട്ടപ്പോ ഗവർണറായ സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ കാരണം? ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞെന്തെന്നറിയോ? ഇനി ആകാശം പൊട്ടി വീണാലും രാത്രി ഞാൻ ആരുമായിട്ടും കൂടിക്കാഴ്ച നടത്തൂല. കാരണം പകല് മുഴുവനും ഞാൻ ജനങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരത്തിന് പോവല്ലേ. രാത്രി എന്റെ അള്ളാഹ്ക്ക് കൊടുക്കണ്ടേ, എനിക്കെന്റെ ആഹ്റം വേണ്ടേ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ആളുകളുമായിട്ട് ഇങ്ങനെ ഇടപഴകി ജീവിച്ചാൽ, ആളുകളുമായിട്ട് എപ്പോഴും ഞാൻ ഇങ്ങനെ വിരകി വിരകി ജീവിച്ചു കഴിഞ്ഞാൽ എന്റെ ആഹ്റം എനിക്ക് നഷ്ടപ്പെട്ടാലോ? അതുകൊണ്ട് ഞാൻ ആഹ്റത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് പാതിരാത്രി ഞാൻ മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞ സയ്യിദ് ഇബ്നു ആമിർ തങ്ങൾ. സഹോദരങ്ങളെ, അതുകൊണ്ട് ജനങ്ങളുമായിട്ട് കൂടുതൽ നമ്മൾ ഇടപഴകിയാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പരലോകം നമുക്ക് നഷ്ടമാകുന്നതാ. സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ, എന്തുകൊണ്ടാണ് എല്ലാവരും ഒരുപോലെ ആകണമെന്നില്ല, കൂട്ടുകാരെല്ലാവരും നല്ലവരാകണമെന്നില്ല? തെറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് കൂട്ടുകെട്ടല്ലേ? ഇന്ന് സഹോദരിമാര് പിഴച്ചു പോകുന്നതിന് കാരണം അവിടെ തെറ്റായ കൂട്ടുകെട്ടാ. കോളേജുകളിൽ പഠിക്കുന്ന സഹോദരിമാര് അവര് വഴിതെറ്റി പോകുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ കൂട്ടുകെട്ട് മോശമായത് കൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കള്ളു കുടിക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്നതാരാ? നിന്റെ കൂട്ടുകാരാണ്, നിന്റെ കൂട്ടുകാരാണ്. മോനെ, ഒരു ദിവസം വരാനുണ്ടടാ, അവിടെ നീ അള്ളാന്റെ മുമ്പിൽ എത്തപ്പെടേണ്ടവനാ. അവിടെ ചെല്ലുമ്പോൾ നീ അറിയാതെ പറഞ്ഞു പോകും, ആ വയിലെത്താ ലൈതനീ ലം അത്തഖിദ് ഫുലാനന ഖലീല. പടച്ചോനെ, ഞാൻ അവനോട് കൂടണ്ടായിരുന്നല്ലോ, അവനോട് കൂട്ടുകൂടിയത് കൊണ്ടാണല്ലോ എനിക്ക് ഈ ഗതി വന്നത് എന്ന് ഓരോരുത്തരും നാളെ പരലോകത്ത് വിലപിച്ചു പോകുന്ന കൂട്ടുകെട്ട് ഇവിടെ വേണ്ട. ഇവിടെ നല്ല കൂട്ടുകെട്ട്, നിങ്ങൾ തമ്മിൽ കാണുമ്പോ അള്ളാഹുവിനെ പറ്റി പറയുന്ന കൂട്ടുകെട്ട്. നമ്മൾ തമ്മിൽ നിന്ന് അകന്നാലോ അള്ളാഹുവിനോട് നമ്മളെ പറ്റി പറയുന്ന കൂട്ട്. മറന്നു പോകല്ലേ സഹോദരങ്ങളെ, കണ്ണടുക്കുമ്പോൾ അള്ളാഹയെ പറ്റി പറയണം, കണ്ണകലുമ്പോ അള്ളാഹുവിനോട് നമ്മളെ പറ്റി പറയണം. പറയണത്തെ കൂട്ട് കാണുമ്പോ അളിയാ, നീ എന്റെ ഏറ്റവും അടുത്തവനാണ്, നീ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്, നീ ഇല്ലാതെ ഞാനില്ല, ഞാനില്ലാതെ നീ ഇല്ല എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് മുത്തം തരുന്ന കൂട്ടുകാര്. നമ്മൾ അങ്ങ് മാറുമ്പോ അവന് നമ്മളെ പറ്റി ആളുകളോട് പറയുന്നു, നമ്മൾ ഉടായിപ്പാണെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനത്തെ കൂട്ട് പോരാ. നമ്മളെ തമ്മിൽ കാണുമ്പോ പറയേണ്ടത് അള്ളാനെ പറ്റിയാ, പടച്ചവനെ പറ്റി പരസ്പരം പങ്കുവെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവന്റെ മുമ്പിൽ നിന്ന് മാറുമ്പോഴോ നമ്മളെ പറ്റി അള്ളാഹനോട് പറയുന്ന കൂട്ടുകാരാ, അള്ളാഹു എന്റെ കൂട്ടുകാരനാണ്, അവന് പല വിഷമങ്ങളുണ്ട്, ഞങ്ങളെ കൂട്ടുകെട്ട് തെറ്റിക്കല്ലേ അല്ലാ. റസൂലുള്ള പറഞ്ഞതരം തന്നറിയോ, മാമിന അബിദിനി യദ്ഊലി അഖീഹി ബിൽഹിരിൽ ഗൈബി ഇല്ലാ വഖാലൽ മലക്കു ആമീൻ വലക ബിമിസ്ലി നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, നബി ഞങ്ങൾ പറയുകയാണ്, ഓരോ മനുഷ്യരും അവരുടെ സഹോദരന് വേണ്ടി അഭാവത്തിൽ ദുആ ചെയ്താൽ. ഇന്ന് ഞാൻ പ്രസംഗം കഴിഞ്ഞ് അങ്ങ് പോകുമല്ലോ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്നെ മറക്കല്ലേ. ഇന്നത്തെ രാത്രിയും നാളെയും നിങ്ങൾ എനിക്ക് ദുആ ചെയ്താൽ ഞാൻ അറിയൂല, കുക്കാചക്കാരനിക്ക് ദുആ ചെയ്യുമെന്ന്. ഞാൻ നാളെ പോകുന്ന സദസ്സിൽ നിങ്ങൾക്ക് ദുആ ചെയ്താൽ നിങ്ങളും അറിയില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, അറിയാതെ ദുആ ചെയ്താലുണ്ടല്ലോ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ദുആ ചെയ്യുകയാണ്. കുക്കാചക്കാരൊക്കെ ഇന്നത് കൊടുക്കല്ല, അവർക്ക് റഹ്മത്ത് കൊടുക്കല്ല എന്നൊക്കെ ഞാൻ ദുആ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും, പക്ഷേ എനിക്കൊന്നും കിട്ടൂല. പക്ഷെ ഞാൻ നിങ്ങളില്ലാത്തപ്പോ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്താലോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ഇല്ലാ വഖാലൽ മലക്കു ആമീൻ, ഒരു മലക്ക് മലക്ക് വന്നിട്ട് പറയുമത്രേ ആമീൻ, ഈ ദുആനെ സ്വീകരിക്കണേ അല്ലാ. വലക ബിമിസ്ലിഹി, നിനക്കും ഇത് കിട്ടട്ടെ.
എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങ് പോയി കടിഞ്ഞാ നിങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുവേ നവാസു മന്നാനിക്ക് ദീർഘായുസ് കൊടുക്കണേ എന്ന് ദുആ ചെയ്തു. എന്നാൽ എന്റെ പെങ്ങളെ നിന്റെ അടുത്തൊരു മലക്ക് വരികയാണ്, എന്നിട്ട് ആ മലക്ക് പറയുന്നു ആമീൻ വലക്ക ബി മിസ്ലിൻ, പെങ്ങളെ നിനക്കും അല്ല ദീർഘായുസ് ഇരട്ടെ. നമ്മൾ ഇല്ലാത്തപ്പോ ദ്വാരക്കണം, നമ്മൾ ഇല്ലാത്തപ്പോ നമുക്ക് വേണ്ടി ദ്വാരക്കാൻ ഒരു സമൂഹം ഉണ്ടാകണം. നിങ്ങൾ നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടയിൽ നിന്നൊക്കെ എത്ര പേര് മരണപ്പെട്ടു പോയി, എത്ര മഹാന്മാര് മരിച്ചുപോയി, നമ്മൾ ഇപ്പോഴും അവർ ഓർക്കുന്നില്ലേ? ഞാൻ ഇപ്പോഴും ഓർക്കുന്നു മഹാനായ മിത്തബയ്യ ഉസ്താദ്, അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അതുപോലെ ജബ്ബാർ ഉസ്താദ്, നിങ്ങൾക്കറിയില്ല, പലർക്കും അറിയില്ല, ജബ്ബാർ ഉസ്താദ് എന്ന് പറയുന്ന നമ്മുടെ ആ കുടകു ഭാഗത്ത് ആ വിരാജപ്പെട്ട ആ ഭാഗത്തൊക്കെ ഉള്ളവർക്ക് സുപരിചിതനായ ജബ്ബാർ ഉസ്താദ്, അദ്ദേഹം മരണപ്പെട്ടു പോയി, അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ഇപ്പോഴും അവർക്ക് ദുആ ചെയ്യുന്ന സമൂഹമുണ്ട്. നമ്മൾ മരിച്ചു പോയാലും നമുക്ക് വേണ്ടി ദുആരക്കാൻ ആളുകൾ ഉണ്ടാകണം. അതിന് നമ്മൾ എന്ത് വേണം? നല്ല കൂട്ടുകാരാകണം. നമ്മൾ എപ്പോഴാ മരിക്കുന്നു പറയാൻ പറ്റുമോ? നമ്മൾ എപ്പോഴാ മരിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. നമ്മൾ എപ്പോഴും യാത്രയാണ്, നമ്മൾ എപ്പോഴും യാത്രയാണ്. നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അപകടങ്ങളിലോ അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇനി റബ്ബിന്റെ വിധി അതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ദുആ ചെയ്യാം, അള്ളാഹു കാക്കട്ടെ, നമ്മൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ എന്നൊക്കെ ദുആ ചെയ്യാം. റബ്ബിന്റെ വിധി ഏതാണെങ്കിലും കഴുത്തങ്ങോട്ട് നീക്കി വെച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ നമുക്ക്. അങ്ങനെ മരിച്ചു പോയാൽ, അങ്ങനെ മരണപ്പെട്ടു പോയാൽ നിങ്ങൾ ദുആ ചെയ്യും, അതാ നമുക്കുള്ള ആകെയുള്ള ലാഭം. ഇനി നിങ്ങൾ എന്ത് തന്നാലാ നമുക്ക് തൃപ്തിയാവുക, എന്ത് തന്നാലാ മതിയാവുക? നമ്മൾ ഇത്രയും ദൂരത്തു നിന്ന് പ്രസംഗിക്കുന്നു, ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്താ ഇതുകൊണ്ടുള്ള നേട്ടം? ഞങ്ങൾ മരണപ്പെട്ടു പോയാൽ നിങ്ങൾ ദുആ ചെയ്യും. എന്റെ പ്രിയപ്പെട്ട മാതാവിന് അനോറിസം എന്ന് പറയുന്ന ഒരു ഒരു ഞരമ്പിന് വീക്കം വന്നിട്ട് തലച്ചോറിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി. ആ സമയത്ത് എന്റെ 3 വർഷങ്ങൾക്ക് മുമ്പാണ്. ആ സമയത്ത് എല്ലാ ഹിഫ്ള കോളേജുകളിലും എല്ലാ പള്ളികളിലും എന്റെ ഒരു ഒരു 2 മിനിറ്റുള്ള ഒരു വോയിസ് ഞാൻ അയച്ചു, ദുആ ചെയ്യണം എല്ലാവരും എന്ന് പറഞ്ഞിട്ട് അയച്ചപ്പോ എനിക്ക് പല സംഘാടകരും കർണാടകയിലും അതുപോലെ തമിഴ്നാട്ടിലും ഭാഗങ്ങളിലും ഈ കേരളത്തിലുള്ള പല മലബാറിന്റെ ഭാഗങ്ങളിലുള്ള സഹോദരങ്ങളും വോയിസ് അതുപോലെ അവര് മക്കളെ ഇരുത്തി ദുആ ചെയ്യിപ്പിക്കുന്നത്, വിശുദ്ധ ഖുർആൻ ഓതി ദുആ ചെയ്യുന്നതൊക്കെ എനിക്ക് വോയിസ് ആയിട്ട് മൊബൈലിൽ അയച്ചിരുന്നു. അതൊരു ആശ്വാസമായിരുന്നു. ഇപ്പോഴും അൽഹംദുലില്ലാഹ് എന്റെ പ്രിയപ്പെട്ട മാതാവിന് ആരോഗ്യത്തോടെ ഇരിക്കാൻ കഴിയുന്നുണ്ട്. കാലിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് കുറച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞത് നമുക്കുള്ള ആകെയുള്ള ഗുണം നിങ്ങളൊക്കെ ദുആ ചെയ്യുക. അള്ളാഹു നമ്മുടെ ദുആ പരസ്പരം നമ്മൾ ചെയ്യുന്ന ദുആകൾ അള്ളാഹു സ്വീകരിക്കട്ടെ. നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല. നമുക്ക് നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കാൻ ഒരു സമൂഹം നമുക്ക് ഉണ്ടാകണം, അള്ളാഹു നിലനിർത്തി തരട്ടെ. തീരുന്നില്ല പ്രിയപ്പെട്ടവരെ, തീരുന്നില്ല. ഞാൻ 5-ാമതൊന്നുകൂടി 4-ാമതൊന്നുകൂടി പറയുകയാണ്. 3-ാമത്തത് മറക്കല്ലേ, ദുഷിച്ച കൂട്ടുകെട്ടാണ് നമ്മുടെ കൂട്ടുകെട്ടെങ്കിൽ ആഖിറത്തിലേക്കുള്ള നമ്മുടെ വഴി എളുപ്പമല്ല. ദുനിയാവിന്റെ പൂജകരോട് പറയണമെന്ന് പറഞ്ഞു വിട്ടതാ. 4-ാമത്തേതെന്നറിയോ, ഗൗരവമായതായി പറയുന്നത് ഒരാൾ ആവശ്യമില്ലാതെ സംസാരിച്ചാൽ അവൻ ഇസ്ലാമിലല്ലാതെ മരണപ്പെട്ടു പോകുമെന്ന് സയ്യിദുന ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാ. സഹോദരങ്ങളെ, ആവശ്യമില്ലാതെ സംസാരിച്ചാൽ അവന് നാളെ മുസ്ലിം അല്ലാതെ മരിച്ചു പോകേണ്ടി വരുമെന്നുള്ളതല്ലേ? നിങ്ങൾ ആലോചിക്കണേ പ്രിയപ്പെട്ടവരെ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വാക്കും അവന്റെ നോട്ടവും അവന്റെ പ്രവൃത്തിയും സൂക്ഷിക്കണ്ടേ? ഒരു വാക്കുമതി ഒരു മനുഷ്യന്റെ മനസ്സ് വേദനിക്ക, വെട്ടുകൊണ്ട്, വാളിന്റെ വെട്ടുകൊണ്ട്, കത്തിയുടെ കുത്തേറ്റ മുറിവണങ്ങൂല്. പക്ഷെ ഒരു വാക്കുകൊണ്ടുള്ള മുറിവ് നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ ഉണങ്ങൂല, അതെത്ര നാളെ കഴിഞ്ഞാലും മറക്കൂല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഒരു മനുഷ്യൻ ആവശ്യമില്ലാത്തത് സംസാരിക്കരുത്. അങ്ങനെ സംസാരിച്ചാൽ ഒരു ചെറിയ സംഭവം ഞാൻ പറയാം. മദീന മസ്ജിദും പരിശുദ്ധമായ മസ്ജിദും നബവിയോട് ചേർന്നുള്ള
പോയത് നമുക്കറിയുമല്ലോ. ആ ഉഹദ് യുദ്ധം നടക്കുന്ന സമയത്ത് 2.5 കിലോമീറ്റർ പോലും ഇല്ല ഉഹദ്. ബാബു സലാമിൽ നിന്ന് നോക്കുമ്പോ തന്നെ നമുക്ക് ഉഹദ് കാണാ. ആ ഉഹദ് മലയുടെ താഴ്ഭാഗത്ത് മൈരിക്കത്തിൽ വെച്ച് യുദ്ധം നടന്നല്ലോ. ജബൽ റുമാത്തിന് താഴെ വെച്ച് യുദ്ധം നടന്നല്ലോ. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ യുദ്ധം നടക്കുമ്പോൾ സഹാബാക്കള് പലരും അവിടെ ശഹീദാവുകയാ. അല്ലാഹു റസൂലിന്റെ പല്ല് രക്തസാക്ഷിത്വം വരിച്ചത് അവിടെ വെച്ചാ. നബിതങ്ങൾ ഷഹീദായി എന്ന കിംബദന്തി പരക്കപ്പെട്ടത് അവിടെ വെച്ചാ. ഉഹദ് യുദ്ധത്തിൽ അല്ലാഹുവിന്റെ ഹബീബിനോടൊപ്പം യുദ്ധത്തിൽ പങ്കാളികളായ പല സഹാബാക്കൾ അവിടെ നിൽക്കുമ്പോൾ യുദ്ധം കഴിഞ്ഞ റസൂലുള്ള നടന്നു വരുന്ന സമയത്ത് ഒരു സഹാബിയുടെ ശരീരം കണ്ടു. ആ സഹാബി ചേതനയേറ്റ് കിടക്കുകയാ. നബിതങ്ങളും ഇങ്ങനെ പതുക്കെ ആ സഹാബിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ സഹാബിയുടെ മുഖത്ത് മുഴുവനും മണലാ. മണലിൽ അതാ മുഖം കുത്തി വെട്ടേറ്റ് വീണ് കിടക്കുന്ന സഹാബിയാ. നോക്കുമ്പോൾ ജുബ്ബയുടെ ഒരു ഭാഗം ഇങ്ങനെ മേപ്പോട്ട് കയറിയിരിക്കുകയാ. റസൂലുള്ള പെട്ടെന്ന് നോക്കുമ്പോൾ അല്ലാഹുവേ, 2 കല്ല് വയറ്റ് തികച്ച് കെട്ടിയിട്ടാണ് യുദ്ധത്തിന് വന്നത്. ഇന്ന് നിസ്കരിക്കാൻ പറഞ്ഞാ നമുക്ക് കാലിന് സുഖമില്ല, നടുവളയുന്നില്ല, മുതുക വളയുന്നില്ല. എന്ത് പരാതിയും പരിഭവമാണ് ചെറുപ്പക്കാരാ. ഈ മനുഷ്യൻ യുദ്ധത്തിന് പോയത് 2 കല്ല് വയറ്റത്ത് വെച്ച് കെട്ടിയിട്ടാണ്. യുദ്ധത്തിന്റെ വിളി വന്നപ്പോൾ പട്ടിണി മൂല എഴുന്നേക്കാൻ കഴിയാതെ വീട്ടിൽ കിടക്കുകയാണ്. പക്ഷേ ആ വിളി കേട്ടിട്ട് കിടക്കാൻ കഴിയുന്നില്ല. ആ സഹാബി പെട്ടെന്ന് എഴുന്നേറ്റ് വയറിലൊരു കല്ല് വെച്ച് കെട്ടിയപ്പോൾ അല്പം നിവർന്നു നിൽക്കാൻ പറ്റി. അടുത്ത കല്ലും എടുത്ത് വെച്ച് കെട്ടിയപ്പോ നല്ലതുപോലെ നിവർന്നു നിന്നു. വാളും എടുത്ത് നേരെ കുതിരപ്പുറത്ത് കയറി യുദ്ധത്തിൽ പോവുകയാ. അവിടെ ചെന്ന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല, രക്തസാക്ഷിയായി. ആ മനുഷ്യന് മുഖത്തിൽ ഇങ്ങനെ രക്തസാക്ഷിയായി കിടക്കുന്നത് കണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കവിൽത്തടങ്ങളിലൂടെ കണ്ണുനീർത്തുള്ളികൾ ചാലിട്ടൊഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഓടി വരികയാ. ഈ സഹാബിയുടെ പ്രിയപ്പെട്ട ഉമ്മയാ ഓടി വന്നിട്ട് പൊന്നുമോനെ എടുക്കുകയാ. എന്നിട്ട് ആ ശരീരം എടുത്ത് മടിത്തട്ടിലേക്ക് വെക്കുകയാ. ഉമ്മാന്റെ വേദന അറിഞ്ഞൂടെ പൊന്നുമോന്റെ ജനാസ കാണുമ്പോൾ ഉമ്മാന്റെ വേദന അറിഞ്ഞൂടെ. ആ പ്രിയപ്പെട്ട മാതാവ് സഹാബിയുടെ തലയെടുത്ത് മടിയിലേക്ക് വെച്ചിട്ട് മുഖത്ത് നിന്നും മണ്ണ് മാറ്റുകയാ. മണ്ണിങ്ങനെ മാറ്റി 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 ശരീരത്ത് പറ്റി പിടിച്ചിരിക്കുന്ന മണലിങ്ങനെ തുടച്ചു തുടച്ചു മാറ്റുകയാ. എന്നിട്ട് പൊന്നുമോന്റെ ചൂണ്ടിലും മുത്തം കൊടുക്കുകയാ. കവിൽത്തടത്തിലും മാറി മാറി മുത്തം കൊടുക്കുകയാ. എന്നിട്ട് ആ ഉമ്മ പറഞ്ഞു, ഹനിയല്ല കയാബുനയല്ല ചെന്നാ, പൊന്നുമോനെ നീ എന്തിനു വിഷമിക്കണമെടാ, നീ പട്ടിണി കിടന്നെന്റെ പൊന്നുമോന്, പക്ഷേ നിനക്ക് സ്വർഗം ഉറപ്പല്ലേടാ. ഹനിയല്ല കയാബുനയൽ ചെന്നാ, പൊന്നുമോനെ നിനക്ക് സ്വർഗമാടാ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി ആ ഉമ്മയോട് ചോദിക്കുന്നു, ഉമ്മ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഈ പൊന്നുമോൻ സ്വർഗത്തിലാണെന്ന്? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഈ പൊന്നുമോന് സ്വർഗത്തിലാണെന്ന്? നബിയേ, എന്റെ പൊന്നുമോൻ ഉഹദിൽ ശഹീദായവനല്ലേ? എന്റെ പൊന്നുമോന് സ്വർഗം കിട്ടൂലേ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമ്മ ഈ പൊന്നുമോൻ ആവശ്യമില്ലാതെ സംസാരിച്ചിട്ടില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഈ പൊന്നുമോൻ അനാവശ്യം സംസാരങ്ങൾ നടത്തിയില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ആവശ്യമില്ലാത്ത ഒരു സാധനം അദ്ദേഹത്തിന് കൊടുക്കുന്നത് കൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലാത്തത് മറ്റുള്ളവർക്ക് ഉപകാരത്തിന് വേണ്ടി വിട്ടുകൊടുത്തിട്ടില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇത് രണ്ടും ചോദിച്ചു അല്ലാഹുവിന്റെ റസൂൽ. ഒന്ന്, ആവശ്യമില്ലാത്ത സംസാരമാണ് ഗൗരവത്തോടെ ചിന്തിക്കണേ. മറ്റൊന്ന്, തനിക്കൊരു കാര്യം തന്റെ കയ്യിലുണ്ട്. ഒരു പേന ഒരു ഓഫീസിൽ ചെന്നപ്പോൾ ഒരാൾ ചോദിച്ചു, നിങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കുന്ന പേന ഒന്ന് തരുവോ? നമ്മുടെ പോക്കറ്റിൽ നമ്മൾ എഴുതുന്നില്ല, വെറുതെ വെച്ചിരിക്കുകയാ. ആ സമയത്ത് അവൻ ഒരു സൈൻ ചെയ്താൽ അവന്റെ ഏതെങ്കിലും കാര്യങ്ങൾ നടക്കും. ആ സമയത്ത് ആ പേന നമ്മളോട് ചോദിക്കുമ്പോ നമ്മൾ കൊടുക്കാതിരുന്നാൽ നമുക്ക് അല്ലാഹുവിന്റെ സ്വർഗമില്ല. വിശുദ്ധ ഖുർആന് നിസ്കാരമില്ലാത്തവന് നരകമെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞത് എന്തെന്നറിയോ? വയംനൗനൽ മഅൂൻ
അപ്പുറത്തെ വീട്ടിൽ നിന്നൊരു സ്പൂൺ നിന്റെ അടുത്ത് വന്ന് ചോദിച്ചാൽ പൊന്നുമക്കൾ സ്കൂളിൽ പോകാൻ നേരത്തെ അവരുടെ യൂണിഫോമിന്റെ ബട്ടൺസ് ഒന്ന് പൊട്ടിപ്പോയി. അത് തയ്ക്കാൻ അപ്പുറത്തെ ഒരു സഹോദരൻ ഒരു സൂചി ചോദിച്ചു വന്നു, നിന്റെ വീട്ടിൽ ആ സൂചിയുണ്ട്, അത് നീ കൊടുത്തില്ല, എന്നാൽ ആ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ നീ നരകത്തി പോകുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, ഇതൊക്കെ പാലിക്കുമ്പോഴല്ലേ മുസ്ലിമാകൂ. അതുകൊണ്ട് ഗൗരവത്തോടെ മനസ്സിലാക്കിക്കോ, ആവശ്യമില്ലാത്ത സംസാരം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നരകത്തിലാ. രണ്ട് സഹോദരങ്ങളുടെ കഥ പറയുന്നുണ്ട്. റസൂലുള്ള പറഞ്ഞു, ഒരാള് നല്ലവനാണ്, നിസ്കാരമുള്ള ഇബാദത്തുള്ളവനാണ്, മറ്റേയാള് പാപിയാണ്, ജീവിതത്തിന് സുഹൃതങ്ങളൊന്നുമില്ല. പക്ഷേ നല്ലവനായ സഹോദരൻ എന്ന് മോശപ്പെട്ടവനെ ഉപദേശിക്കും, നിനക്ക് നന്നായി കൂടേടാ, നീ എന്താടാ ഇബാദത്ത് എടുക്കാത്തത്, നീ റബ്ബിനോട് നന്ദി കാണിക്കേണ്ടവനല്ലേടാ. അങ്ങനെ കേട്ട് 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 ഒരു ദിവസം ഈ പാപിയായ സഹോദരൻ പറഞ്ഞു, ഖല്ലിനീ റബ്ബി, എന്റെ പടച്ചോ നോക്കിക്കോളും, ബുഇസ്താല യറഖീബാ, എടാ നിന്നെ എന്നെ മേൽനോട്ടക്കാരനായി അല്ലാഹു ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെന്തിനാ നീ പുറകെ നടന്ന് എന്നെ നന്നാക്കുന്നത്? അയാള് പോയി പെട്ടെന്ന് ഈ നല്ല മനുഷ്യൻ പറഞ്ഞു, വല്ലാഹി ലാ യുദ്ഖിലുക അല്ലാഹുൽ ജന്ന, അല്ലാഹ് നിനക്ക് സ്വർഗ്ഗം തരൂലടാ, വല്ലാഹി ലാ യഗ്ഫിറു ലക അബദാ, അല്ലാഹ് നിനക്ക് ഒരിക്കലും പുറത്തു തരൂലടാ എന്ന് പറഞ്ഞു. നബി തങ്ങളെ സഹാബത്തിനോട് പറയുന്നു, സഹാബ, ഇവർ രണ്ടുപേരും നാളെ പരലോകത്ത് വരും, എന്നിട്ട് നരകാവകാശിയായ ഈ പാപിയായ മനുഷ്യനോട് അല്ലാഹ് പറഞ്ഞു, നീ സ്വർഗ്ഗത്തിൽ പോയോ എന്റെ കരുണ കൊണ്ട്. നല്ല മനുഷ്യനോട് പറയുമെന്ന്, ഇബാദത്തെടുത്ത മനുഷ്യനോട് പറയുമെന്ന്. എടോ കുന്തബി അലയ്യ ആലിമാ, എന്നെ പറ്റി നിനക്ക് എന്തറിയാടാ? വകുന്ത അലയ്യ ഖാദിറാ, എന്തിൽ നിനക്ക് കഴിവ് വല്ലതും ഉണ്ടായിരുന്നോ? ഞാൻ പുറത്തു കൊടുക്കൂലെന്ന് നീ പറയാൻ കാരണം എന്താ? ഞാൻ സ്വർഗത്തിൽ അവനെ കയറ്റൂലെന്ന് പറയാതെ കാരണമെന്താ? എന്നിട്ട് മഹാനായ അബൂ ഹുറൈറയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. മഹാനവറുകൾ പറയുകയാണ്, ഒരു വാക്കാണ് മനുഷ്യനെ നരകത്തിൽ കൊണ്ടെത്തിച്ചത്. ജീവിതത്തിലെ സൽക്കർമ്മം ചെയ്ത മനുഷ്യനോട് അല്ലാഹു പറയുന്നു, നീ നരകത്തിൽ പോയോ, നിനക്ക് നരകമാണ്, അതുകൊണ്ട് വായിൽ കിടക്കുന്ന നാവ് സൂക്ഷിക്കണേ. എല്ലില്ലെന്ന് കരുതി എന്തും പറയല്ലേ, പ്രിയപ്പെട്ടവരെ, എല്ലില്ലെന്ന് കരുതി എന്തും പറയല്ലേ, ഈ നാവ് വലിയ പ്രശ്നമുള്ളതാണ്. അല്ലാഹു അതുകൊണ്ട് തന്നെ ഒന്നേ തന്നിട്ടുള്ളൂ, കണ്ണ് രണ്ടുണ്ട്, കാത് രണ്ടുണ്ട്, ചുണ്ട് രണ്ടുണ്ട്, പക്ഷെ നാവ് ഒന്നേ ഉള്ള കാരണം അത് പ്രശ്നമാ. അതുകൊണ്ട് സൂക്ഷിക്കണേ സഹോദരങ്ങളെ, ആവശ്യമില്ലാതെ സംസാരിച്ചനക്ക് സ്വർഗത്തിൽ പോകാനെ കഴിയില്ല. നീ പരലോകത്ത് നിന്നും മുസ്ലിമായിട്ടല്ല, ഈ ലോകത്ത് നിന്നും മുസ്ലിമായിട്ടല്ലാതെ മരിക്കേണ്ടി വരുമെന്ന് ഇബ്രാഹിം നബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞുവെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്രാഹിം നബി ഖുറാസാനി തങ്ങൾ നാല് ഉപദേശങ്ങളും വാങ്ങി വന്നിട്ട് ജനങ്ങളോട് വിവരിച്ചു കൊടുത്തെങ്കിൽ, ആ ലബനാന പർവ്വതത്തിന്റെ മുകളിലുള്ള സാത്വികരായ ആരിഫീകളായ മനുഷ്യരുടെ ഉപദേശം അത് നാലും ഈ ലോകത്ത് കൊണ്ടുവന്ന് സമ്മാനിച്ചു തന്നെങ്കിൽ, സഹോദരങ്ങളെ, ഇബാദത്ത് നമുക്ക് സുഖം വേണമെങ്കിൽ അമിതം ഭക്ഷണം കഴിക്കല്ലേ, ആയുസ്സിന് പറക്കത്ത് വേണമെങ്കിൽ ഉറക്കം അധികരിപ്പിക്കല്ലേ, അതുപോലെ നമ്മൾ ജനങ്ങളുമായി കൂടുതൽ ഇടപെട്ട് നടന്നാൽ പരലോകം നമുക്ക് നഷ്ടമാണ്. ആവശ്യമില്ലാത്ത സംസാരം നമ്മൾ അധികരിപ്പിച്ചാലോ? പ്രിയപ്പെട്ടവരെ, നമ്മളെ മുസ്ലിം അല്ലാതെ മരിക്കേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുവേ, ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം ദാ അല്ലാ. അല്ലാഹുവേ, ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം ദാ അല്ലാ. പടച്ചവനെ ഞങ്ങൾ